കർത്താവിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് വിളിച്ചറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു മെസ്സേജ്, യേശു കർത്താവിനെ നിങ്ങൾക്കറിയാവുന്ന അറിവിൻ്റെ നിലവാരം എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ പലർക്കും യേശു കർത്താവിനെ അറിയാം, യേശു കർത്താവിനെ അറിയാം, ചിലവർ പ്രവാചകനായി കണ്ടിട്ടുണ്ട്, ചിലവർ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവനായി കണ്ടിട്ടുണ്ട്. ഞാനും നിന്റെ കൂടെ പോരട്ടൊന്നും ഒരുത്തം ചോദിച്ചു, കാരണം യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടപ്പോൾ അവർക്കും കൂടെ തോന്നി കൊള്ളാം, അത്രയേ ഉള്ളൂ. പക്ഷേ ചിലവർക്കതൊന്നും മനസ്സിലായില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീ മറിയ, സ്വച്ഛജടാംസി മാസം അല്ലെങ്കിൽ ചില സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പരിമള തൈലം മുടച്ചിട്ട്, കുടമുടച്ചിട്ട് യേശു കർത്താവിൻ്റെ കാൽക്കൽ അത് ഒഴിച്ചിട്ട് മുടി കൊണ്ട് തുവർത്തിയ ഒരു കാര്യം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ കൂടെ ഉള്ള ശിഷ്യന്മാർ വരെ ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയും കോസ്റ്റ്ലി ആയൊരു സംഗതി എത്ര ദരിദ്രന്മാർക്ക് അത് കൊടുക്കാമായിരുന്നു, പക്ഷേ ഇത് ചെയ്തത് ഇത്ര അനാവശ്യമായി പോയി എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ദരിദ്രന്മാർ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്, പക്ഷെ അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഇനി ഞാൻ മരിക്കത്തില്ലെന്ന് ഒരു ഉറപ്പായി. ബാക്കിയുള്ളവരെല്ലാം ശവസംസ്കാരത്തിന് വേണ്ടി സൂക്ഷിച്ചതെന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അവർ ഈ സംസ്കാരത്തിന് വേണ്ടി ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ സ്പൈസസും എണ്ണയും കാര്യങ്ങളൊന്നും അതുകൊണ്ട് അന്വേഷിച്ചു പോയവര് അന്വേഷിച്ചു വന്നപ്പോൾ അവനവിടെ ഇല്ല എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ മറിയയ്ക്ക് നേരത്തെ അറിയാം ഇത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവൻ മരിക്കത്തില്ല, മരിച്ചാൽ ഉയർക്കുമെന്ന് നന്നായിട്ടൊരു വെളിപ്പാട് കിട്ടിയ വ്യക്തിയായിരുന്നു മറിയ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, അവളെ വിട്, അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തു എന്ന് നിങ്ങളങ്ങ് അറിഞ്ഞുകൊള്ളുകാൻ മാത്രം പറഞ്ഞു. അപ്പോ യേശു കർത്താവിനെ കാണാൻ വന്ന പലരെയും കൂടെ ഉള്ളവരെല്ലാം ശാസിച്ചിട്ടും ആ വന്നവര് യേശു കർത്താവിനെ കണ്ടേ പോയുള്ളൂ. അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് ഒരു യവന സ്വരൂപിനിക്കിയ കനാനിയ സ്ത്രീ. മകൾക്ക് ബോധോപദ്രവം കഠിനമായപ്പോൾ യേശുവിന്റെ അടുക്കൽ വരികയും ശിഷ്യന്മാർ ആദ്യം സമ്മതിക്കാതെ അവസാനം യേശുവിന്റെ അടുക്കൽ അവൾ ചാടി വീണ് ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശു കർത്താവ് മക്കളുടെ അപ്പം വിട്ട് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെ വേണമെങ്കിൽ നീ പറഞ്ഞോ, പക്ഷേ നിന്റെയിലാണ് വിടുതൽ, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു, അതുകൊണ്ട് ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇവളുടെ വിശ്വാസം വലിയത്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിരിക്കുന്ന കഫർണഹൂമിൽ ശതാധിപനെ തന്റെ ബാല്യക്കാരന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും യേശു കർത്താവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ച ശതാധിപൻ യേശു കർത്താവ് വീടിന്റെ അരികത്ത് എത്താറായപ്പോൾ അദ്ദേഹത്തിന് സംഗതി മനസ്സിലായി, ഇത് വെറും ഒരു യഹൂദനല്ല യേശു കർത്താവ്, ആരാണ് യേശു കർത്താവ്? അതുകൊണ്ട് പറഞ്ഞു, എന്റെ പുരയ്ക്കകത്ത് നീ വരുവാൻ ഞാൻ യോഗ്യനല്ലാത്തത് കൊണ്ട് നീ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യമാകും. യേശു കർത്താവ് അപ്പോഴും പറഞ്ഞത്, ഈ ജാതീയൻ അവന്റെ വിശ്വാസം വലിയത്. ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതിൽ രണ്ട് സ്ഥലത്ത് വലിയ വിശ്വാസം എഴുതി, അത് രണ്ടും യേശു കർത്താവ് ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളാണ്. യേശു കർത്താവിന്റെ വരവിന്റെ മുമ്പേ ഒരു 400 വർഷം അതിന് മുമ്പേ അവസാനം പ്രവചിച്ചു പോയ പ്രവാചകൻ മാലാഖിയാണ്. അപ്പൊ ആ മാലാഖി ജീവിച്ചിരുന്നത് ഏകദേശം യേശു കർത്താവ് വരുന്നതിന്റെ 400 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 400 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ പ്രവചിച്ചതിന് ശേഷം ഒരു 400 വർഷം സൈലന്റ് പീരീഡ് ആയിരുന്നു. പിന്നെയാണ് സ്നാപകൻ യോഹന്നാൻ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് രംഗത്തിലേക്ക് വരുന്നത്. ഈ സാഹചര്യത്തിലൊന്നും യേശു കർത്താവിനെ കുറിച്ച് കേൾക്കാനോ അറിയുവാനോ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത സമയത്താണ് ഒരു സ്ത്രീ യേശു കർത്താവിന്റെ വർത്തമാനം കേട്ട്, അവൾക്ക് 12 വർഷം ബ്ലഡ് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ ആ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ യേശു കർത്താവിന്റെ വർത്തമാനം കേട്ടപ്പോൾ യേശു കർത്താവിനെ തൊടാൻ വന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ മെസ്സേജ് ഞാനത് പറയുന്നുണ്ട്, അനേകർ യേശു കർത്താവിനെ തൊട്ടു, ആ തൊട്ടവരിലേക്കൊന്നും ശക്തി പോയിട്ടില്ല. പക്ഷേ യേശു കർത്താവിനിൽ നിന്ന് സൗഖ്യമല്ല, ശക്തി പുറപ്പെട്ടത് ഒരേ ഒരു വ്യക്തിയിലേക്കാണ്, ദർശനത്തിലൂടെ തൊട്ടവരിലേക്ക് ശക്തി പുറപ്പെട്ടു. അപ്പൊ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി മെസ്സേജ് കേൾക്കുക, തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിംഗ് ആയി മാറും. യേശു കർത്താവിന്റെ കാലത്ത് യേശു കർത്താവിന്റെ കൂടെ ഒരുപാട് പേര് വെറുതെ വേണ്ടാതെയും പിറകെ കൂടി. പുരുഷാരമുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു, എന്താ ഏതാന്നറിയാതെ അത്ഭുതങ്ങൾ കാണാനുള്ളവരുണ്ടായിരുന്നു, വിടുതൽ കിട്ടാനുള്ളവരുണ്ടായിരുന്നു, തൊടാനുള്ളവരുണ്ടായിരുന്നു, അവൻ തൊടുമോന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു, ചോദ്യം ചോദിക്കാനുള്ളവരുണ്ടായിരുന്നു, അടയാളങ്ങൾ കാണിക്കാൻ പറഞ്ഞവരുണ്ടായിരുന്നു, കുറ്റം കണ്ടുപിടിക്കാൻ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് ഇവരെ ആരെന്നറിയാമോ എന്നറിയാൻ നോക്കി, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ വേണ്ടി യേശുവിന്റെ അടുക്കൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് കൂട്ടർ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാനിടയായി. ചിലവർ യേശുവിനെ
അപേക്ഷിക്കാൻ ചെന്നു. ചിലവർ യേശുവിനോട് പട്ടണം വിട്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ചോദ്യം, ആരാണവൻ? യേശുവിനെ അറിഞ്ഞോ എന്ന് ചോദിച്ചാ കേട്ടിട്ടുണ്ട്, അറിയാം, ചിലർക്ക് അറിയത്തില്ല, അങ്ങനെ പല കാറ്റഗറിയാണ്. മത്തായിയുടെ സുവിശേഷത്തില് 16-ാം അധ്യായം, യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. വളരെ ശ്രദ്ധിക്കുക, 1 ജനങ്ങൾ, 2 മനുഷ്യപുത്രനെ. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റ് ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ? ഓരോരുത്തർക്ക് യേശു കർത്താവ് ആരാന്ന് ചോദിച്ചപ്പോൾ, മനുഷ്യപുത്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ചിലവർ യോഹന്നാൻ, ചിലവർ ഏലിയാവ്, ചിലവർ യിരെമ്യാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരത് പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കും. പിന്നെ താൻ ക്രിസ്തു ആവുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഒന്ന്, നിങ്ങളിവിടെ കെട്ടാതെ ദൈവം അവിടെ കെട്ടത്തില്ല. നിങ്ങളിവിടെ അഴിക്കുമ്പോൾ സ്വർഗം അഴിക്കും. ഇത് ഭൂമിയും സ്വർഗമായിട്ടുള്ള കണക്ഷനെ കാണിക്കുന്നു. 2, ദർശനമുള്ളവന്റെ കയ്യിൽ താക്കോൽ വീഴുന്നു. ഓരോരും ഓരോരും മെസ്സേജാണ്. 3, താക്കോൽ എന്ന് മലയാളത്തിൽ എഴുതി, പക്ഷെ ഇംഗ്ലീഷിൽ വന്നപ്പോ താക്കോൽ കൂട്ടമുണ്ടോ താക്കോലാണ്? പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? പ്ലൂറൽ. ഓക്കെ, അപ്പോ കീസ് ഓഫ് കീസ് മലയാളത്തിൽ വന്നപ്പോ കീ ആയി, പക്ഷെ ഇംഗ്ലീഷിൽ കീസ്. അപ്പൊ ഒന്നല്ല, ഒരു ബഞ്ചാണ്. വെളിപ്പാടുള്ളവന്റെ കയ്യിൽ ഒന്നല്ല, ഒരു കൂട്ടം താക്കോലാണ്. ഓക്കാപ്പുറത്ത് യേശു കർത്താവിന്റെ കൂടെ ഇറങ്ങുന്ന സമയത്ത് യേശു കർത്താവ് മശിഹ ആണെന്നറിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിയവർ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിലൊക്കെ അന്ത്രയോസ് പത്രോസിനെ പരിചയപ്പെടുത്തുന്നത്, സഹോദരൻ പരിചയപ്പെടുത്തുന്നത്, ഞങ്ങൾ മശിഹയെ കണ്ടു, ഫിലിപ്പോസ് ഇവരൊക്കെ മശിഹയെ കണ്ടു എന്ന്. മശിഹയെ കണ്ടെന്ന് പറഞ്ഞാൽ പ്രവചന പുസ്തകത്തിൽ എഴുതിയ, യേശു കർത്താവ് വരുന്നതിന് മുമ്പേ വർഷങ്ങൾക്ക് പിറകെ, 400, 700, 1000 വർഷങ്ങൾക്ക് പിറകെ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയത്, അവനെ ഞങ്ങൾ കണ്ടു, പ്രവചന പുസ്തകത്തിൽ എഴുതിയവനെ കണ്ടു, പരിചയപ്പെട്ടു, അവനെ ഞങ്ങൾ കണ്ടു എന്നൊക്കെ വിശ്വസിച്ചവരാണ്. പക്ഷെ അങ്ങനെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ യേശു കർത്താവ് മരണത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ അവരയ്യോ നിനക്ക് അങ്ങനെ സംഭവിക്കരുത്, അവർക്ക് ദുഃഖമായി. സത്യത്തില് ദർശനമുള്ളവനാണെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഈവൻ പത്രോസ് വരെ ദർശനം കിട്ടിയിട്ട് പോലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരുത്തരെങ്കിലും ദർശനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് തന്റെ പ്ലാൻ പത്രോസിനോട് വിവരിച്ചു പറഞ്ഞപ്പോ നിനക്ക് അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ ആളാണ് ഈ ദർശനം കിട്ടിയ പത്രോസ് അടക്കം. അപ്പൊ മശിഹ എന്തിനു വരുന്നു, എന്തിവിടെ സംഭവിക്കും, വന്നാൽ എന്തൊക്കെ നടക്കും, വന്നു കഴിഞ്ഞാൽ എത്ര കാലം കാണും, അത് കഴിഞ്ഞാൽ എവിടേക്ക് പോകും, എന്തിനു വരുന്നു, ഏത് എന്നൊക്കെ പ്രവചന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവര് യേശു കർത്താവിന്റെ മരണശേഷം മഗ്ദലക്കാർത്തി മറിയെ പോലെ യേശു കർത്താവിനെ അന്വേഷിച്ചൊന്നും ചെന്നില്ല. മാത്രമല്ല,
യേശു കർത്താവ് ഉയർത്തു എന്ന് പറഞ്ഞപ്പോൾ പോലും ഇവർ വിശ്വസിച്ചിട്ടില്ല, ശിഷ്യന്മാർ വിശ്വസിച്ചിട്ടില്ല. കാരണം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറ് വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു, അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേത് 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഈ അപ്പോസ്തലന്മാർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പ്രത്യക്ഷനായി, തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അപ്പൊ ഇവർക്ക് മശിഹായെ മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനൊരു സബ്ജക്ട് അവിടെ വരത്തില്ലായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടില്ല, യഥാർത്ഥമായി മനസ്സിലായിട്ടില്ല, എവിടേക്കോ എന്തൊക്കെയോ മനസ്സിലായെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകനെ തന്നിരിക്കുന്നു. യേശു കർത്താവ് പൂർണ്ണ ദൈവപുത്രനും പൂർണ്ണ മനുഷ്യനും. ചോദിച്ച ചോദ്യം, മനുഷ്യപുത്രനെ കുറിച്ച് നിനക്ക് എന്തു തോന്നുന്നു? ആദ്യം ചോദിച്ചു മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് മനസ്സിലായത്. അപ്പൊ അവര് പറഞ്ഞു, ചിലവർ ഏലിയാവെന്ന് പറയുന്നു, ചിലവർ രമ്യാവെന്ന് പറയുന്നു, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു. കാരണം യേശു കർത്താവാണ് ആദ്യമായിട്ട് ഭൂതങ്ങളെ ശാസിക്കുന്നത്. അപ്പൊ ബെൽസബൂലാണെന്ന് യേശു കർത്താവിനെ ജനം പറഞ്ഞു. ഇവന് വട്ടുണ്ടെന്ന് ജനം പറഞ്ഞു. യേശുവിനെ കുറുക്കനെന്ന് ഹെരോദാവ് വിളിച്ചു. യേശു കർത്താവ് എന്തോ ഒരു അത്ഭുതം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി അവനിലുണ്ട് എന്നറിഞ്ഞിട്ട് ഞാനും നിന്റെ കൂടെ പോരട്ടോന്ന് ഒരുത്തൻ ചോദിച്ചു. ഇതൊക്കെ യേശു കർത്താവിനെ എന്തൊക്കെയോ എവിടൊക്കെയോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യേശു കർത്താവിനെ തൊട്ടപ്പോൾ സൗഖ്യം വരുന്നു, യേശു കർത്താവ് തൊട്ടപ്പോൾ സൗഖ്യം വരുന്നു, മരിച്ചവരെ ഉയർത്തുമ്പോൾ, പിശാചുക്കളോട് അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ, ഇതെന്തോ ഒരു ഉപദേശം, കാറ്റിനെ ശാസിച്ചപ്പോൾ, കടലിനെ വരച്ച വരയും നിർത്തിയപ്പോൾ, ഏതൊരു തരത്തിലുള്ള മനുഷ്യനാണ് എന്നാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ചോദിച്ചത്. മനുഷ്യൻ. പക്ഷെ യേശു കർത്താവിനെ ദൈവപുത്രനായിട്ട് ഇവർ കണ്ടില്ല. അന്നത്തെ കാലത്ത് ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു യഹൂദൻ ജോസഫ്, അദ്ദേഹത്തിന്റെ മകൻ, ചിലവർക്ക് ആശാരി ചെറുക്കൻ, അങ്ങനെ പലർക്കും പലതും തോന്നി. അപ്പൊ യേശു കർത്താവ് ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു, ഓക്കെ, ഇവർക്ക് എന്താണ് ജനങ്ങൾക്ക് എന്നെ കുറിച്ച് മനസ്സിലായതെന്ന് നിങ്ങളുടെ അഭിപ്രായം. അവർ പറഞ്ഞു, ഇതൊക്കെയാണ്, ചിലവര് മരിച്ച് പോയ യോഹനാൻ ഉയർത്തെഴുന്നേറ്റാണെന്ന് വരെ സംശയിക്കുന്നുണ്ട്. ഓക്കെ, യേശു കർത്താവിന് അതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. പെട്ടെന്ന് ചോദിച്ചു, പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു. അടുത്തിരുന്ന വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതവര് പ്രതീക്ഷിച്ചില്ല, ഉരുത്തം മിണ്ടിയില്ല. നാട്ടുകാർക്ക് യേശു കർത്താവിനെ കുറിച്ച് മനസ്സിലായത് അവര് പറഞ്ഞു, പക്ഷെ അവർക്ക് യേശു കർത്താവിനെ കുറിച്ച് എന്ത് മനസ്സിലായി എന്നുള്ളൊരു ചോദ്യം അവർ പ്രതീക്ഷിച്ചില്ല. ഓർക്കാപ്പുറത്തായിരുന്നു ഈ ചോദ്യം, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കുമ്പോ ഒരാൾ ശബ്ദിച്ചു, ഞാൻ പറയാം, നീ ബെൽസബൂലല്ല, നീ വെറും ആശാരി ചെറുക്കനല്ല, നീ വെറും യോസഫിന്റെ മോനല്ല, മറിയയുടെ മോനല്ല, നീ മരിച്ചുപോയ യോഹന്നാന്റെ ആത്മാവിലുള്ളവനല്ല, ഏലിയാവല്ല, നീ ഇരമ്യാവുമല്ല, ഒരു പ്രവാചകനുമല്ല, നീ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുവിനെ ക്രിസ്തു എന്ന് മനസ്സിലാക്കിയ പത്രോസ്, നീ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് ഉടനെ റെസ്പോണ്ട് ചെയ്തു, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നുള്ള വേർഡല്ല, ഇംഗ്ലീഷിൽ ക്ലിയർ ആണ്, ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവൻ. കാരണം നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നിന്റെ പഠിപ്പോ നിന്റെ പണമോ നിന്റെ കഴിവോ നിന്റെ കുടുംബശ്രേഷ്ഠതയോ ഒന്നുമല്ല, എന്റെ പിതാവ് നിനക്ക് ഈ വെളിപ്പാട് തന്നതാണ്. പിതാവ് തന്നിരിക്കുന്ന വെളിപ്പാടാണിത്. അതുകൊണ്ട് ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ താക്കോൽ, ഞാൻ ഇതുമായിട്ടാണ് വന്നത്. ഒരു ശിശു ജനിച്ച ഒരു മകനെ തന്നിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. താക്കോല് തരുന്നത് ഒരു വ്യക്തിയുടെ മേലല്ല, കയ്യിലല്ല, ദർശനമുള്ളവന്റെ കയ്യിലാണ്. ഒരു വ്യക്തിയുടെ കയ്യിലല്ല. പത്രോസിന് മാത്രമേ അന്ന് ദർശനമുണ്ടായുള്ളൂ, കൂടെ ഉള്ളവരൊന്നും സംസാരിച്ചില്ല.
അഥവാ പത്രോസിന്റെ കൂട്ടത്തിൽ അവരും കൂടെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊക്കെ കിട്ടുമായിരുന്നു ഈ താക്കോൽ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്വനായ പിതാവ് അത്രേ. ഉടനെ പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടിയാൽ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അധികാരത്തിന്റെ ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഇന്ന് ഈ താക്കോൽ ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ കുഞ്ഞിനും തരുവാൻ ദൈവം ശക്തനാണ്. യെസ്, ചിലവരുടെ കയ്യിൽ ഈ താക്കോൽ കിട്ടിയിട്ടുണ്ട്, ചിലവർ ഈ അരയിൽ ഈ താക്കോൽ ബഞ്ച് തൂക്കിയിട്ട് നടക്കുകയാണ്, ചിലവര് അതിന്റെ മാസ്റ്റർ കീ കിട്ടിയപ്പോ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അകത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരുപാട് വേറെ റൂമുകളുണ്ട്, അതിന്റെ കീകളെല്ലാം ഇതിന്റെ അകത്തുണ്ട്, അതുകൊണ്ടാണ് കീ അല്ല കീസ് ആണ്. ഒരു റൂം തുറന്നാൽ സമ്പത്ത്, ഒരു റൂം തുറന്നാൽ സമാധാനം, ഒരു റൂം തുറന്നാൽ സൗഖ്യം, ഒരു റൂം തുറന്നാൽ വിടുതൽ. പക്ഷെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഫ്രണ്ട് റൂമിലെ സോഫയിൽ നീ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരിക്കൽ സിനഗോഗിൽ യേശു കർത്താവ് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ ഒരു സ്ത്രീ, കൂനിയായ ഒരു സ്ത്രീയെ യേശു കർത്താവ് കണ്ടു. യേശു കർത്താവ് പെട്ടെന്ന് ചോദിച്ചു, ഇവൾ എന്തിനാണ് ഇങ്ങനെ കൂനിയായിട്ട് ജീവിക്കുന്നത്? ദൈവാലയത്തിലാണ് ഇവൾ വന്നിരിക്കുന്നത്. ഇവൾ ഇങ്ങനെ കൂനിയാകുന്നതിന്റെ കാരണം ഇവൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുവാൻ ദൈവരാജ്യം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവൾക്ക് അറിയത്തില്ല. ലീഗലി ഇവൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഇവൾക്ക് സത്യത്തിൽ നിവർന്നു നിൽക്കാം. ആമേൻ. നീ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ നിനക്ക് ഈ ഗതികേടില്ല, നിനക്ക് നിവർന്നു നിൽക്കാം. അതുകൊണ്ട് അവളോട് പറയുക, അവളോട് നിവർന്നു നിൽക്കാൻ പറ, ഓ അവളോട് നിവർന്നു നിൽക്കാൻ പറ. ആ കൊച്ച് നിവർന്നു നിന്നു, കാരണം അവളുടെ അവകാശത്തെക്കുറിച്ച് ഒരാൾ പരിചയപ്പെടുത്തിയപ്പോൾ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങൾ, ഇതെല്ലാം ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാൻ തന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് വിശ്വസിക്കത്തില്ല. എന്റെ പ്രിൻസിപ്പൾ, എന്റെ ദർശനമല്ലേ എന്റെ സഭയിൽ ഞാൻ പറയത്തുള്ളൂ, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും അത് വില കൊടുത്ത് അവരുടെ സ്വന്തമാക്കി വെച്ചാൽ അത് അവർ പ്രസംഗിക്കട്ടെ, ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ ദാരിദ്ര്യത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ സമൃദ്ധിയിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ രോഗത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ സൗഖ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ശാപത്തിൽ വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ തകർച്ചയിലും തോൽവിയും വിശ്വസിക്കുന്നവരല്ല, ഞങ്ങൾ ഉയർച്ചയും ഉന്നതിയും വിശ്വസിക്കുന്നവരാണ്. അത് മനസ്സിലാക്കുന്നവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിലവര് യേശു കർത്താവിനെ മനസ്സിലാക്കി, പക്ഷേ യേശു കർത്താവ് വന്നത് എന്തിന്? കഴിഞ്ഞ ക്രിസ്മസിന്റെ മെസ്സേജിൽ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു. യേശു കർത്താവ് രാജാവായി പിറന്നവനെ കാണാൻ എല്ലാവരും പോയി, പക്ഷെ രാജാവ് കൊണ്ടുവന്ന സമ്മാനമാർക്കും വേണ്ട. ആമേൻ. ആ പാക്കറ്റ് എല്ലാവരും സ്വീകരിച്ചു, അതിന്റെ അകത്തുള്ളതിനെ ആരും മനസ്സിലാക്കിയില്ല. അതിന്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട്. ഇത് തുറന്നു നോക്കാതെ മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കൂടെ ഞാൻ ഒന്ന് കാണിച്ചു. ആമീൻ. ഇത് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുത്തിട്ട് ആ ഗിഫ്റ്റിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അതിന്റെ അകത്തുള്ളത് ആമീൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ആമീൻ അപ്പോഴാണ് ആമീൻ ബാക്കിയുള്ളവർ തുറന്നു നോക്കിയപ്പോഴാണ് ഇത്രയും ഇതിന്റെ അകത്തുണ്ടായിരുന്നെന്ന് അവരറിഞ്ഞത്. പക്ഷേ ആ ഗിഫ്റ്റ് തുറന്നു നോക്കാത്തോടത്തോളം കാലം അവൻ ദരിദ്രനായി തീർന്നു. അവന്റെ നാല് തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളത് ആ ഡോക്യുമെന്റും കാര്യങ്ങളും താക്കോലും മുഴുവനും ആ ബോക്സിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിക്കുന്നു ദൈവത്തിന്റെ വചനത്തിൽ എഴുതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തി പ്രസംഗിക്കാറുള്ള 12 വർഷം സഫർ ചെയ്തിരിക്കുന്ന രക്തസ്രാവക്കാരതി, ഈ 12 വർഷം രക്തസ്രാവം കൊണ്ട് ഇരുട്ടിൽ അടയ്ക്കപ്പെട്ട വ്യക്തി പുറത്തു വന്നാൽ ആരെങ്കിലും തൊട്ടാൽ അശുദ്ധമാക്കും എന്നുള്ള ശിക്ഷ കിട്ടിയാൽ എറിഞ്ഞു കൊല്ലുമെന്നുള്ള ഭീതി, അങ്ങനെ പുറത്ത് അബദ്ധവശാൽ പുറത്തു വന്നാൽ ബൈ ചാൻസ് ആരെങ്കിലും കൂട്ടി തൊട്ടാൽ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ട് ഇരുട്ടിൽ നിന്ന് പുറത്തു വരാതിരുന്ന ഒരു പെൺകൊച്ച് യേശുവിന്റെ വർത്തമാനം കേട്ടു. ഹല്ലേലൂയ. സമയക്കുറവുകൊണ്ട് ഞാൻ വാക്യത്തിലേക്ക് പോകുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 5:21 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യായിറോസ് പള്ളിപ്രമാണിയുടെ മകൾക്ക്
രോഗം മൂർദ്ധന്യ അവസ്ഥയിൽ വന്നപ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഒരു പള്ളി പ്രമാണി യേശുവിന്റെ കാൽക്കൽ വന്ന് വീണ് അപേക്ഷിച്ചിട്ട് അവനുമായിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയ ഒരു പെണ്ണ്. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഇന്നത്തെ പോലെ വാട്സാപ്പും ഫേസ്ബുക്കും സ്കൈപ്പും ഇന്റർനെറ്റും യൂട്യൂബും മറ്റുള്ള ടിവിയും കേബിളും ഒന്നും ഉള്ള കാലഘട്ടമല്ല. കൈകളിൽ ബൈബിൾ പോലും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ആരുടെയും കൈകളിൽ ബൈബിൾ ഇല്ല. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കേൾക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനം കേൾക്കണമെങ്കിൽ സിനഗോഗിൽ പോയി കേൾക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും കയ്യിൽ മൊബൈലില്, എന്തൊക്കെ ഡിവൈസാ നമുക്ക് പോലും അറിയത്തില്ല. എത്ര വേർഷൻ വേണം, ഏതൊക്കെ ലാംഗ്വേജ് വേണം, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കിപ്പോഴും അറിയത്തില്ല അവൻ ആരാണെന്ന്. പക്ഷെ രക്തസാക്ഷാത്കാരത്തിൽ ഒന്നേ കേട്ടുള്ളൂ, അവൾക്ക് മനസ്സിലായി അവൻ ആരാണെന്ന്. ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. മനസ്സിലായതോടുകൂടെ യേശുവിനെ കുറിച്ച് വർത്തമാനം കേട്ടപ്പോൾ അവൾ ആദ്യം പറഞ്ഞത്, ഇനി ഞാൻ പഴയ അവസ്ഥയിൽ കഴിയേണ്ട കാര്യമില്ല, ഇനി എനിക്ക് ഇരുട്ടിൽ കഴിയേണ്ട കാര്യമില്ല, എന്റെ ബാധ ഇനി എന്നെ ബാധിച്ചാൽ ആമേൻ അതിന് ഉത്തരവാദിത്വം, ആമേൻ അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരുവൻ വന്നിട്ടുണ്ടെന്ന്. ഓ ജീസസ്, ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ, നിന്റെ വിടുതലിൽ ഒരുങ്ങിക്കോ. ഓ റബ്ബക്കറ, വചനം നിന്നെ വിടുവിക്കും, വചനം നിന്നെ വിടുവിക്കും. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വരും, വചനം നിന്നെ സ്വതന്ത്രരാക്കും. യെസ്. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. കേട്ടത് എന്തൊക്കെ കേട്ടെന്ന് എനിക്കറിയത്തില്ല, ഒന്നേ കേട്ടുള്ളൂ. അവൾ പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല. കാരണം അത് കേട്ട ഉടനെ അവൾ അവനെ കാണുവാൻ ഒരുങ്ങി. ഹല്ലേലൂയ. യേശു കർത്താവിനെ കാണുവാൻ ഈ പെണ്ണ് ഒരുങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, സാഹചര്യങ്ങളൊന്നും അവൾക്ക് അനുകൂലമല്ല. കാരണം ഒരു സാധാരണ ഒരു മനുഷ്യനെ തൊട്ട് അശുദ്ധമാക്കിയാൽ ശിക്ഷ കിട്ടും. അങ്ങനെയാണെങ്കിൽ യഹൂദനെ തൊട്ടാൽ, അല്ലെങ്കിൽ ഒരു യഹൂദന്മാരുടെ കൂട്ടത്തെ തൊട്ടാൽ, അല്ലെങ്കിൽ പള്ളി പ്രമാണി പോകുന്ന സ്ഥലത്ത് വെച്ച് തൊട്ടാൽ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, വലിയ സീരിയസ് ഇഷ്യൂ ആകും. പക്ഷെ അതുകൊണ്ട് അവൾ ഡോക്ടറുടെ അടുക്കൽ പോയി, അവളുടെ സമ്പാദ്യം മുഴുവനും ഡോക്ടർക്ക് കൊടുത്തു. എന്നിട്ട് അവൾക്ക് സൗഖ്യം വന്നിട്ടില്ല. അവളിപ്പോ അവശയാണ്, പരവേശയാണ്, അവൾക്ക് രക്തം പോയിട്ട് ആകെ ക്ഷീണിതയാണ്, അവൾക്ക് പണമില്ല, പ്രതാപമില്ല, അവളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുത്തനുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരുട്ടിൽ കഴിയുന്ന അവൾക്ക് യേശു കർത്താവിന്റെ വർത്തമാനം കേട്ടപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പലരും ചോദിച്ചു, എവിടേക്കാ വിറച്ചു വിറച്ചുകൊണ്ട് പോകുന്നത്? ചിലർ ചോദിച്ചു, ആരെ തൊടാനാണ് ഭാവം? പല പരിഹാസങ്ങളും അവൾ സഹിച്ചു. പക്ഷെ ആരോടും മറുപടി പറയാതെ അവൾ കേട്ടവന്റെ അടുക്കലേക്ക് അവൾ സ്റ്റെപ്പ് വെക്കുവാനിടയായി. അവൾ കേട്ടവന്റെ അടുക്കലേക്ക് അവൾ അവൾ സ്റ്റെപ്പ് വെക്കുവാനിടയായി. അവൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ ചിലരോടെങ്കിലും അവൾ പറഞ്ഞു, ഞാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാൻ യേശു കർത്താവിന്റെ വാക്ക് ആമേൻ അവനെ കുറിച്ച് കേട്ടിരിക്കുന്നു, അവനെ തൊടുവാൻ അല്ലെങ്കിൽ അവനെ കാണുവാനാണ് ഞാൻ പോകുന്നത്, അവൻ ഈ വഴി പോകുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ കേട്ടവർ പറഞ്ഞു കാണും, ആ പള്ളിപ്രമാണിയുടെ വീട്ടിൽ, യായിറോസിന്റെ വീട്ടിലേക്കാ പോകുന്നത്, ഞങ്ങളും അറിഞ്ഞിട്ടുണ്ട്, ഇന്ന സമയത്ത് ഈ വഴി പാസ്സാകും. പക്ഷേ ശ്രദ്ധിക്കുക, ഒന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്കാ പോകുന്നത്, രണ്ട് ഒരു സമൂഹം അവന്റെ കൂടെ ഉണ്ട്, മൂന്ന് അല്ലേ ഒരു വ്യക്തിയെ കാണുവാനോ അവരെ സംസാരിക്കാനോ ഉള്ള സമയം കാണത്തില്ല, നാല് വൻ ജനക്കൂട്ടമുണ്ട്, അഞ്ച് നീ അശുദ്ധയാണ് തൊടാൻ പറ്റത്തില്ല, എങ്ങനെ അവനെ കാണും? അവൾക്ക് അതൊന്നും അറിയണ്ട, അവൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവനെ കാണുക, അവനെ തൊടുക. ഓ, മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് അവർക്ക് അനുകൂലമായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് ആരാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയാൽ വിശുദ്ധ പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ രണ്ട് പത്രോസിൽ അതിൽ ഒന്നിന്റെ രണ്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ എന്ന് പത്രോസ് പറയുവാനിടയായി. എന്റെ ജനം നശിക്കുന്നത് ഹോസിയ 4:6 പറഞ്ഞു എന്നെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൻ ആര് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയവർ, ചിലവർ ദൈവപുത്രനായിട്ട് കണ്ടില്ല, അവർ വെറും ഒരു മനുഷ്യപുത്രനായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഒരിക്കൽ കൈസരുടെ പ്രദേശത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതിലാണ് പത്രോസ് പറഞ്ഞത്, നീ മനുഷ്യപുത്രനേക്കാൾ നീ ദൈവപുത്രനാണ്. ആ വെളിപ്പാട് കിട്ടിയ പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞു, പറയുവാന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്വനായ എന്റെ പിതാവത്ര. അപ്പൊ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടിയ വ്യക്തികൾക്ക്
കഥാവെ അധികാരത്തിന്റെ താക്കോൽ കൂടെ അവർക്ക് ലഭിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജിൽ ദൈവത്തെ മനസ്സിലാക്കിയവർക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. സഹായിച്ചതിന് നന്ദി. അവരുടെ ബന്ധനങ്ങൾ, രോഗങ്ങൾ, ഏതെല്ലാം അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു, അതിൽ നിന്നെല്ലാം ഒരു മെച്ചമായ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ. സഹായിച്ചതിന് നന്ദി. യേശു നാമത്തിൽ തന്നെ സ്വഗപിതാവേ, ആമേൻ. യേശുവിനായി ഞാൻ ജീവിച്ചിടുമേ, ഉള്ളം കയ്യിലിന്നയോളം കാത്ത സ്നേഹമേ, എൻ ജീവനും ഈ ശ്വാസവും എല്ലാം നിന്ദാനം. യേശുവേ എൻ ജീവനേ, നീയാണ് സർവവും പ്രിയ, നീ മാത്രം നിത്യദൈവമേ. അതിശയമായി ഭദ്രമായി കാത്ത നാഥൻ തൻ ക്രൂശെടുത്ത ഞാൻ സാക്ഷിയായിരം, ഈ ശ്വാസം പോകുന്ന വരിയുമേ. മാറ്റോലി കേട്ടിടുന്നു ഞാൻ, ലോകസംഭവങ്ങളും ഓതിടുന്നു നിൻ വരവടുത്തിടുന്നു ഞാൻ നിത്യതയൻ വാഞ്ചേശുവേ. തേജസ്സിൽ ഞാൻ കാണും പൊന്മുഖം, യേശുവിനായി ഞാൻ ജീവിച്ചിടുമേ, ഉള്ളം കയ്യിലിന്നയോളം കാത്ത സ്നേഹമേ, എൻ ജീവനും ഈ ശ്വാസവും എല്ലാം നിന്ദാനം. യേശുവേ എൻ ജീവനേ, നീയാണിൻ സർവവും പ്രിയ, നീ മാത്രം നിത്യദൈവം.
തോമസുകുട്ടി ബ്രദർ ചാരുമ്മോട് ശുശ്രൂഷിക്കുന്നു. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും 2018 സെപ്റ്റംബർ 14 വെള്ളി ശുശ്രൂഷകൾ രാവിലെ 10 മുതൽ മജസ്റ്റിക് ഓഡിറ്റോറിയം ചാരുമ്മോട്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവിന്റെ നാമം ദേശത്തെല്ലാം മഹത്വപ്പെടണം. യേശു സൗഖ്യമാക്കുന്നവനാണെന്ന്, യേശു ഇന്നും ഭവനങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന്, യേശു ഇന്നും കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ മാറ്റി കുടുംബത്തെ സ്വർഗമാക്കി മാറ്റാൻ മതിയായവനാണ് എന്ന് എല്ലാവരും അറിയണം. നമുക്കറിയാം, ബൈബിളിൽ പറയുന്നുണ്ട്, യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ മകള് മരിക്കാറായി കിടക്കുകയാണ്. മോള് മരിക്കാറായി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപ്പന്റെ സാന്നിധ്യം അവിടെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ യായിറോസ് യേശുവിനെ കുറിച്ച് താൻ കേട്ടു, യേശുവിന് അടുക്കൽ വന്ന് അനേകര് വിടുതലാകുന്നു, അനേകര് സൗഖ്യമാക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ യായിറോസിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു, അങ്ങനെയാണെങ്കിൽ എന്റെ മോളെയും സൗഖ്യമാക്കാൻ ഈ യേശു മതിയായവനാ. യായിറോസ് തന്റെ മകളുടെ ആ അവസ്ഥ നോക്കിയില്ല, യായിറോസ് യേശുവിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. യേശുവിനോട് ചെന്ന് തന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം, തുടർന്ന് യായിറോസിനെ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകൾ മരിച്ചുപോയെന്ന്. പക്ഷേ യേശു യായിറോസിനോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. അങ്ങനെ യേശു തന്റെ ഭവനത്തിൽ വന്ന് യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചുവെന്ന് ദൈവവചനത്തെ നമ്മൾ വായിക്കുക. അപ്പൊ യായിറോസിന്റെ മകൾ ഉയർക്കാൻ കാരണം യായിറോസ് യേശുവിനെ കുറിച്ച് കേട്ടതുകൊണ്ടാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്കതേ പറയാനുള്ളൂ, നിങ്ങളെ കർത്താവ് വിടുവിക്കും എന്ന് മാത്രമല്ല, നിങ്ങളിലൂടെ അനേകരുടെ വിടുതലുകൾ കർത്താവ് ഒരുക്കും. ഇന്ന് കർത്താവിന്റെ ദാസ തോമസ് ചൂണ്ടി ബ്രദർ പെസക മുതൽ ഈസ്റ്റർ വരെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് നടന്ന ആ മീറ്റിംഗിൽ തോമസ് ചൂണ്ടിന്റെ ഒരു മനോഹരമായ മെസ്സേജ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. നമുക്കിന്ന് ആ കർത്താവിന്റെ വചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് വിടുതലാകട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും സത്യത്തെ കുഴിച്ചു മൂടാനൊക്കെ മടക്കി വരുത്തുന്ന ഒരു കർത്താവ്, ശാപം മാറ്റുന്ന ഒരു കർത്താവ്, മക്കളെ ഉയർത്തുന്ന ഒരു കർത്താവ്, എല്ലാം തീർന്നെന്ന് പറഞ്ഞ കലത്തിനകത്ത് നിറയ്ക്കുന്ന ഒരു കർത്താവ്. കയ്യിലൊരു മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഈ പ്രാർത്ഥന കേട്ടോണ്ടിരുന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് കേറോ ഇങ്ങനെ പോകുന്നു. വേദന റോമാലേഖനം 10:14 വാക്യം ഞാൻ തന്നെ വായിക്കാം. റോമാലേഖനം 10:14 വാക്യം, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിരാത്രി സംസാരിപ്പാനായി തന്നു. ഞാൻ സംസാരിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ തങ്കുബ്രദന്റെ നാവിലൂടെ ഈ വാക്കാണ് വന്നത്.
നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടു, ദൈവത്തിന്റെ വാക്കായി കേട്ടു. എന്റെ ഉള്ളിലും അതേ, അതിന് സമാനമായ അതേ വചനം എന്റെ നാവിൽ തന്ന് ഇതാണ്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം അതിന്റെ ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദനെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാർ അവർ രക്ഷയ്ക്ക് വേണ്ടി വളരെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവര് ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യുകയാണ്. അവർ യാഗങ്ങൾ, നേർച്ച കാഴ്ചകൾ, വഴിപാടുകളെല്ലാം കഴിക്കുകയാണ്. എന്നാൽ പൗലൂസ് ഇതെല്ലാം ചെയ്ത വ്യക്തിയാണെങ്കിലും തന്റെ ഒരു കർമ്മങ്ങളോ ഒന്നുമില്ലാതെ പാപിയായിരുന്ന തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് യേശു പിടിപ്പിച്ചു. തന്റെ ഒരു കർമ്മം കൊണ്ടുമല്ല, കൃപയാൽ ഒരൊറ്റ സെക്കൻഡിൽ കർത്താവ് വിടുവിച്ചു. പ്രൈസ് ദ ലോർഡ്. താൻ അത്രയും നാള് പഠിച്ച് മനസ്സിലാക്കിയത് ഒത്തിരി കടന്ന് കഷ്ടപ്പെട്ടാലേ രക്ഷ കിട്ടുള്ളൂ. ഇന്ന് താൻ കർത്താവിനെ വിളിച്ച് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഏറ്റവും വലിയ ഭാരം തന്റെ സഹോദരന്മാരായ യഹൂദന്മാരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് എന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ബൈബിൾ ഉള്ളവർ ഒന്നെടുത്ത് വായിച്ചോ. 10-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ ജനങ്ങൾ, എന്റെ സഹോദരന്മാരായ ജനങ്ങൾ രക്ഷിക്കപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. അവർ രക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി കടന്ന് കഷ്ടപ്പെടുകയാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. വളരെ സിമ്പിളാണിത്, വളരെ സിമ്പിളാണിത്. വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അവരെ രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം, അവര് സ്വർഗത്തിൽ പോകണം, അവരുടെ പാപം മോചിക്കണം. അതാണ് യഹൂദന്മാരായ എന്റെ സഹോദരന്മാരെ കുറിച്ച് എന്റെ ആഗ്രഹം എന്ന് പൗലോസ് ലീഹ പറയുകയാണ്. അടുത്തായിട്ട് വായിക്കാം. അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഓ, എന്റെ സഹോദരന്മാരെ, യഹൂദന്മാർ വളരെ ഭക്തരാണ്. അവര് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു, ആടുകളെയും കാളകളെയൊക്കെ യാഗം കഴിക്കുന്നു. പാപമോചനത്തിനായി, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി അവർ ചെയ്യാവുന്ന പദ്ധതി ഒക്കെ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇത് വളരെ സിമ്പിളാണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. അവര് കടന്ന് കഷ്ടപ്പെടുകയാണ്. അവര് ഈ സിമ്പിളായി കിട്ടുന്ന യേശു എന്ന നാമം ഒന്ന് വിളിച്ചാൽ കിട്ടുന്ന ഈ രക്ഷ, ഈ സൗഖ്യം, ഈ വിടുതൽ അവർ തിരിച്ചറിയാതെ അവര് വളരെ കഷ്ടപ്പെടുകയാണ്. അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവർ ദൈവത്തെ തപ്പിക്കൊണ്ട്, അവർ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഒത്തിരി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഭക്തരാണ്. അവർ പരിജ്ഞാന പ്രകാരമെങ്കിലും അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണ്. അടുത്ത വാക്യം: അവർ ദൈവത്തിന് നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അവര് ദൈവം വിശ്വസിക്കുന്ന ഒരാളെ രക്ഷിക്കും. യേശു ക്രിസ്തു നിമിത്തം ഒരൊറ്റ കൈയൊന്നുയർത്തി യേശുവെ ഒറ്റ വിളി വിളിച്ചാൽ അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയും. കുരിശിൽ കിടന്ന ഒരു പെരുങ്കള്ളൻ, താന് ഒരു യാഗം കഴിച്ചില്ല, ഒരു വഴിപാട് അർപ്പിച്ചില്ല, ജെറുസലേം ദേവാലയത്തിലേക്ക് പോയില്ല, പക്ഷേ അവിടെ കിടന്നുകൊണ്ട് യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന ഒറ്റ വാക്കു പറഞ്ഞപ്പോൾ, നോക്കൂ, നരകത്തിന്റെ അടിത്തട്ടിൽ പോകേണ്ട ആളോട് കർത്താവ് പറയാണ്, ഇന്ന് നീ എന്റെ കൂടെ പറദീസായിലിരിക്കും. ഈ മനുഷ്യൻ എല്ലാം ചെയ്തു, ഒന്നും ചെയ്തില്ല. ജീവിതം മുഴുവൻ പാപം മാത്രമേ ചെയ്തുള്ളൂ, കളവ് മാത്രമേ ചെയ്തുള്ളൂ, കുഴപ്പങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്നവരായി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, രക്ഷ, വിടുതൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ തൊട്ടടുത്ത് ഇന്ന് രാത്രി വന്നിരിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങളോട് കോട്ടയത്ത് വന്നാൽ വിടുതൽ തരാമെന്ന് പറയാനല്ല ഞങ്ങളിവിടെ വന്നത്. നമ്മുടെ മധ്യത്തിൽ ഒരുവൻ വന്നിട്ടുണ്ട്. ഇന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്നൊരു ചെറിയ വിളി വിളിച്ചാൽ, നമ്മൾ കേട്ടല്ലോ, വിശ്വാസത്തോടെ ഒരു ചെറിയ വിളി വിളിച്ചാൽ, ഇന്നിവിടെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ അടിത്തട്ടിൽ പോകേണ്ട മഹാഭാവി, ഇന്ന് പറുദീസയിലിരിക്കുന്ന രക്ഷ, പാപമോചനം, നിത്യജീവൻ തരാൻ കർത്താവ് ശക്തനാണ്. മാത്രമല്ല, ഒറ്റ നാമം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി ശരീരത്തിൽ നിൽക്കുന്ന മുഴ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവും. ഹാർട്ടിനകത്തെ 10 ബ്ലോക്കുകൾ, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ സാക്ഷ്യം ഞാൻ കേൾക്കുമായിരുന്നു, 10 ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന ഹാർട്ടിനകത്തെ രോഗം യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവിൽ സിമ്പിളായിട്ട് വിശ്വസിച്ചു. അടുത്ത ടെസ്റ്റിൽ നോക്കുമ്പോൾ തന്റെ ഹൃദയം നോർമലായിരിക്കുന്ന കാഴ്ച. ഓ, കരങ്ങൾ തട്ടി വായി തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിചാരം നമ്മൾ എന്തെല്ലാമോ ചെയ്യണമെന്നാണ്. ഈ ദിവസങ്ങളിൽ പെസഹ മുതൽ ഈസ്റ്റർ വരെ നിങ്ങളെ കഷ്ടപ്പെടാൻ വിളിച്ചതല്ല, പെസഹ മുതൽ ഈസ്റ്റർ വരെ കഷ്ടപ്പെട്ട ഒരാളുടെ കഷ്ടപ്പാട് നിമിത്തം എനിക്കും നിങ്ങൾക്കും അതൊരൊറ്റ വിളിപ്പാടകലെ ലഭിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
വളരെ സിമ്പിളായി രക്ഷയും സൗഖ്യവും വിടുതലും എല്ലാം കർത്താവ് ഒരുക്കി. ഒരു കാലത്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വെള്ളം കോരിയെടുക്കണമായിരുന്നു. എന്നാൽ ഇന്നൊരു സ്വിച്ച് ഇടുമ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം ടാങ്കിൽ ചെന്ന് പതിയുകയാണ്. അത് പതിയുന്നത് നമുക്ക് സിമ്പിളാണ്, പക്ഷെ വേറെ ആരോ അങ്ങ് ഇടുക്കിയിൽ ഒരു ഡാം കെട്ടി അവിടെ വെള്ളം പിടിച്ചു നിർത്തി അവിടുന്ന് താഴോട്ട് പതിച്ചപ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളം ഒറ്റ സ്വിച്ചിന് മുകളിലോട്ട് പോയതുപോലെ. ഒരു കാലത്ത് യഹൂദൻ നമ്മളെല്ലാം രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാമോ ചെയ്യണം, ഞാൻ എന്തെല്ലാമോ കൊടുക്കണം, ഞാൻ ഒത്തിരി കഷ്ടപ്പെടണം എന്ന് ചിന്തിച്ചെങ്കിൽ ഒരു സ്വിച്ച് ഇടുന്നത് പോലെ എനിക്ക് നിങ്ങൾക്കും അത്ഭുതകരമായി രക്ഷ, നിത്യജീവൻ, പാപമോചനം, വിടുതൽ എല്ലാം അവൈലബിൾ ആക്കിയ എന്റെ കർത്താവായ യേശുവിനെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് അത്ര സിമ്പിളാ, പക്ഷേ പെസഹ മുതൽ ക്രൂശ് വരെ അതിന്റെ വില കർത്താവ് കൊടുത്തു. പെസഹ മുതൽ ക്രൂശ് വരെ നമ്മുടെ കർത്താവ് അതേ മരണത്തിൽ പാതാളത്തിന്റെ ആഴത്തിലേക്ക് പോയി. അവൻ പാതാളത്തിന്റെ ആഴത്തിലേക്ക് പോയതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഒരൊറ്റ വിളിയിൽ സ്വർഗത്തിന്റെ ഉയരങ്ങളിലേക്ക് പോകാം. ഓ, കരമൊന്ന് തട്ടി കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്. അതാണ് റോമർ 10 ഇതാണ് പറയുന്നത്. യഹൂദന്മാർ അവർ രക്ഷപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി അവർ കിടന്ന് പങ്കപ്പാട് പെടുകയാണ്. യഹൂദന്മാർ എന്റെ സഹോദരന്മാർ, അവർക്ക് ഈ സിമ്പിൾ രക്ഷ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവർ ജെറുസലേമിലേക്ക് നടക്കുന്നു, അവർ നേർച്ചകൾ അർപ്പിക്കുന്നു, അവർ കാഴ്ചകൾ അർപ്പിക്കുന്നു, ആടിനെയും കാളയെല്ലാം യാഗമർപ്പിക്കുന്നു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കുന്നു. പക്ഷെ എനിക്ക്, കൊള്ളരുതാത്തവനായ എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇത് കിട്ടി. ഇത് അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതാണ് ഈ അധ്യായത്തിന്റെ പ്രതിവാദി വശം. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായ പ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. പഴയ നിയമ ന്യായ പ്രമാണം പറഞ്ഞ നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ ക്രിസ്തു ചെയ്തികളുടെ അവസാനമാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ, ക്രിസ്തു നീ കടന്ന് കഷ്ടപ്പെടുന്നതിന്റെ അവസാനമാണ്. നിനക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടു, നിനക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടു. പെസഹ മുതൽ ക്രൂശ് വരെ എന്റെയും നിങ്ങളുടെയും കഷ്ടപ്പാട് വഹിച്ച കർത്താവിനെ ഒന്ന് ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒരമ്മ രാവിലെ മുതൽ ഉച്ചവരെ കഷ്ടപ്പെട്ട് ഭക്ഷണം തയ്യാറാക്കിയിട്ട് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് അത് കഴിക്കാതിരുന്നാൽ ഒരിക്കലും അമ്മ പറയില്ല ഇത്രയും ലാഭമായി എന്ന്. ഒരിക്കലുമില്ല. താൻ കഷ്ടപ്പെട്ടത് അവസാനത്തെ വറ്റുവരെ അവർ കഴിക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് തൃപ്തി ഉണ്ടാകുന്നത്. അതുപോലെ എന്റെ കർത്താവ് കൊല്ലം പട്ടണത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. താൻ ക്രൂശിൽ കഷ്ടപ്പെട്ടതിന്റെ മുഴുവൻ വിടുതലും, മുഴുവൻ വിടുതലും. അതിനകത്തിൽ സൗഖ്യമുണ്ടെങ്കിൽ അത്, അതിനകത്ത് നന്മയുണ്ടെങ്കിൽ അത്, അതിനകത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള യാത്രയുണ്ടെങ്കിൽ അത്, അതിനകത്ത് സമാധാനമുണ്ടെങ്കിൽ അത്. താൻ ക്രൂശിൽ കഷ്ടം അനുഭവിച്ച് പ്രിപ്പയർ ചെയ്തത് മുഴുവൻ നീ അനുഭവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നു നിനക്ക് വന്ന കഷ്ടപ്പാട് മക്കൾക്ക് വരരുത്, നീ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം മക്കൾ അനുഭവിക്കണം എന്നാഗ്രഹിക്കുന്ന അപ്പനും അമ്മമാരും കരമുയർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ നമ്മളെക്കാൾ നല്ലൊരപ്പനെ പ്രസംഗിക്കാനാണ് ഞാനിവിടെ വന്നത്. നമ്മളെക്കാൾ നല്ലൊരമ്മയെ പ്രസംഗിക്കാൻ ഞാൻ വന്നത്. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം. അവൻ ശാപമാക്കപ്പെട്ടു, നീ അനുഗ്രഹിക്കപ്പെടുവാൻ. അവൻ പാപമാക്കപ്പെട്ടു, നീ നീതീകരിക്കപ്പെടുവാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പൗലോസ് പറയാണ്, എന്റെ സഹോദരന്മാരെ യഹൂദന്മാർ വലിയ തീഷ്ണതയുള്ളവരാണ്, അവർ ഡെയിലി പള്ളി പോകുന്നവരാണ്, അവർ യാഗമർപ്പിക്കുന്നവരാണ്, അവരങ്ങ് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. അവരറിയുന്നില്ല ഇത് വളരെ ഈസിയായി കൈക്കിട്ടുമെന്ന്. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ, ലിഫ്റ്റ് ഉള്ളപ്പോൾ 100 നില കയറാൻ ശ്രമിക്കരുതേ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞേ, ഹല്ലേലൂയ. ഒരു ലിഫ്റ്റെ തൊടുന്നത് പോലെ മാനവജാതിക്ക് രക്ഷ അടുത്തു വന്നിരിക്കുന്നു, വിടുതൽ അടുത്തു വന്നിരിക്കുന്നു, സൗഖ്യം അടുത്തു വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ പറയുന്ന വചനം എന്റെ വചനമല്ല, മുമ്പേ കേട്ടല്ലോ, കർത്താവിന്റെ വചനമാണ്. അത് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് കണ്ണുകൾ ഇവിടെ തുറക്കും, കാതുകൾ തുറക്കും. എന്നോട് കർത്താവ് പറയുന്നു, കാലുകൾ ഒരു ഏതോ ഒരു ഒരു ആക്സിഡന്റിനെ തുടർന്ന് ചൊവ്വേ മടങ്ങാത്ത ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സിമ്പിളായിട്ട് വിശ്വസിക്കണം,
അതിനുവേണ്ടി ഞാൻ ഇനി എന്തോ ചെയ്യണം. ഈ അഞ്ചു ദിവസം ഈ ഗ്രൗണ്ടിന്റെ ചുറ്റും നടക്കണോ വേണ്ട, ഈ സ്റ്റേജിന്റെ ചുറ്റും നടക്കണോ വേണ്ട, ഞങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തണോ വേണ്ട, സ്തോത്ര കാഴ്ചയിടണോ ഒന്നും വേണ്ട. കുരിശിലെ കള്ളന് നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വർഗത്തിന്റെ മുകളിലെത്താൻ ഒറ്റ വിളി മതിയായിരുന്നെങ്കിൽ എന്റെ സഹോദര നിന്റെ വളഞ്ഞ കാലിന് നേരെയാകാൻ ആ വിളിയേക്കാൾ ചെറിയൊരു വിളി മതി. വിശ്വസിക്കുന്ന മക്കൾ ആർപ്പോടെ നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. എത്ര സിമ്പിളായി രക്ഷ, എത്ര അടുത്തു വന്നിരിക്കുന്നു രക്ഷ, എത്ര സിമ്പിളായിരിക്കുന്നു. അതാണ് ആ അതിന്റെ പ്രതിപാദ്യ വിഷയം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളുടെ അവസാനമാണ് യേശു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ചെയ്തികളുടെ അവസാനമാണ് യേശു. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്തല്ലോ. അടുത്ത വാക്യമായിട്ട് വായിക്കുന്ന ശ്രദ്ധിക്കാം. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. അത് പ്രവൃത്തികളുടേതാണ് പഴയ നിയമമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് കിട്ടുന്ന നീതിയെ കുറിച്ച് ഇവണ്ണം പറയുന്നു, വായിക്കാം. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇവിടെ പറയാണ് ക്രിസ്തുവിനെ നിന്റെ ഒരു വിടുതലിന് വേണ്ടി ഇറക്കിക്കൊണ്ടുവരുവാൻ കഷ്ടപ്പെട്ട് സ്വർഗം വരെ പോകണം എന്ന് നീ പറയണ്ട. ക്രിസ്തുവിനെ പാതാളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്ത് ചെയ്യണം എന്ന് നീ ചിന്തിക്കണ്ട. നിനക്കൊരു കഷ്ടപ്പാടുമില്ല. നീ ആകെ ചെയ്യേണ്ട കാര്യം, പ്രൈസ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യു ഡോണ്ട് ഹാവ് ടു ടോയിൽ ഫോർ യുവർ സാൽവേഷൻ, യു ഡോണ്ട് ഹാവ് ടു ടോയിൽ ഫോർ യുവർ ഹീലിംഗ്. ഇറ്റ് ഈസ് വെരി നിയർ ടു യു ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അടുത്തിരിക്കുന്ന ആൾ, ദിസ് ഈസ് വെരി നിയർ ആൻഡ് വെരി സിമ്പിൾ. ഹലോ, ആമേൻ. വളരെ അടുത്തുമാണ്, വളരെ സിമ്പിളുമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾ എന്നിട്ട് ഈ വിടുതൽ സ്റ്റേജിലല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞ്. ഈ വിടുതൽ തങ്കുബ്രദന്റെ കയ്യിലല്ല, തോമസ് ഊട്ടി ബ്രദറിന്റെ കയ്യിലല്ല. ഇറ്റ് ഈസ് വെരി നിയർ ടു യു ഓൺ യുവർ ടങ്. നിന്റെ വായിലും നിന്റെ ഒറ്റ വിളി കേൾക്കുക, വിശ്വസിക്കുക, വിളിക്കുക, അത്ഭുതം നടക്കും. അതേ വചനമാണല്ലോ ഇന്ന് കർത്താവിന്റെ ദാസനം ഇവിടെ ഓർപ്പിച്ചത്. കേൾക്കുക. ഇന്ന് എന്റെ ഉള്ളിൽ പറഞ്ഞ് ദൈവത്തിന്റെ അങ്ങനെ പറഞ്ഞു 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 വരുമ്പോഴാണ് പതിനാലാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അതിന്റെ പതിനാലാം വാക്യം വായിക്കുക. പക്ഷേ ഇത് എന്ത് ചെയ്യണം? ഇത് കേൾക്കണം. കേട്ടെങ്കിലേ നമുക്ക് എന്തുള്ളൂ? രക്ഷ പ്രാപിപ്പാൻ സാധിക്കത്തുള്ളൂ. ആ പതിനാലാം വാക്യം ഒന്നുകൂടെ വായിക്കാം. റോമൻസ് 10:14. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന രക്ഷിക്കുന്ന, ആത്മരക്ഷ തരുന്ന, പാപമോചനം തരുന്ന ഒരു കർത്താവിനെ കേട്ടാലേ പാപമോചനം കിട്ടത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പല സൈസ് കർത്താക്കന്മാരെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. യേശുവിനെ തന്നെ പല വൈകല്യ നിലയിൽ പ്രസംഗിക്കുന്നുണ്ട്. യേശു രോഗം തരുന്നവനാ എന്ന് പറയുന്നവരുണ്ട്. ആ ആളെ കേട്ടാൽ രോഗം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ രോഗം സൗഖ്യമാക്കുന്ന യേശുവിനെ കേട്ടാൽ രോഗം സൗഖ്യം ആകും. അടുത്തിരിക്കുന്ന ആൾ പറയാ, കേട്ടതേ ലഭിക്കത്തുള്ളൂ. കയ്യപിടിച്ച് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അതാണ് റോമർ 10:17. അതിന്റെ താഴോട്ട് വരുമ്പോൾ 17 വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും, ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാവും? വിശ്വാസമുണ്ടാവും. ആമേൻ. സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാവും. നിങ്ങൾക്ക് സൗഖ്യം വേണോ? സൗഖ്യമാക്കുന്ന കർത്താവിനെ കേൾക്കുക. അതാ ഇന്ന് രാത്രിയിലത്തെ ദൂത്. പാപമോചനം വേണോ? പാപമോചനം കൊടുക്കുന്ന യേശുവിനെ കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ഭൗതിക നന്മ വേണോ? അത് കൊടുക്കുന്ന യേശുവിനെ കേൾക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അടുത്തിരിക്കുന്നവരെ, കേൾക്കുന്നത് സൂക്ഷിക്കണം. പല പല ശബ്ദങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ. യേശു യോഹന്നാൻ 10:27-28 വാക്യത്തിൽ പറയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എന്നെ കുറിച്ച് എന്ത് കേട്ടോ അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിത്യജീവൻ തരുന്നവനാ നീ കേട്ടോ, നിത്യജീവൻ കിട്ടും. ഞാൻ രോഗസൗഖ്യം തരുന്നവനാ നീ കേട്ടോ, അത് നിനക്ക് കിട്ടും. ഞാൻ അപ്പത്തെ വർദ്ധിപ്പിക്കുന്നവനാ നീ വിശ്വസിക്കുന്നോ, നിനക്കത് ലഭിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അടുത്തിരിക്കുന്ന ആളുകൾ, കേൾക്കുന്നത് സൂക്ഷിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ, അപ്പൊ നമ്മൾ ഇത്രയും നേരം കേട്ടത് രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കുന്ന യേശുവിനെ കേൾക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞേ. ആ പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ കേരളത്തിൽ ആദ്യമായി എല്ലാ തെറ്റുകളും ക്ഷമിക്കുമോ? ക്ഷമിക്കപ്പെടും. അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്.
100 പേര് പറയുന്നുണ്ടായിരിക്കും, നീ ഇനി എവിടെ എവിടെ കൊണ്ട് കഴുകിയാലും നിന്റെ പാപം പോകത്തില്ലെന്ന് പറഞ്ഞു കാണും. പക്ഷേ വചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. വചനം പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് നിന്നെ ഹിമം പോലെ വെളുപ്പിക്കും. നിന്റെ മനസ്സ് പറയുന്നു, നീ ആ ചെയ്ത തെറ്റിന് പരിഹാരമില്ല. നിന്റെ ജീവിത പങ്കാളി പറയുന്നു, നിന്റെ അയൽവാസികൾ പറയുന്നു, നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ പറയുന്നു, ആ നിന്റെ തെറ്റ് ഒരിക്കലും പൊറുക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും അതിനെ പോലും വെളുപ്പിക്കുവാൻ എന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിനക്ക് രക്ഷയില്ല, നിനക്ക് ക്ഷമിക്കപ്പെടത്തില്ല, നിനക്ക് ഒരിക്കലും നിത്യജീവൻ കിട്ടത്തില്ല, നിനക്ക് സ്വർഗം കിട്ടത്തില്ല, അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുടെ കേട്ടോണ്ടിരുന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ യേശുവേ എന്ന് വിളിച്ചപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ നിന്നെ പറുദീസയിൽ ഇന്നിരുത്തുമെന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടാൽ അത് ലഭിക്കും. അടുത്തിരിക്കുന്നവൾ പറഞ്ഞ, വേണ്ടാത്തൊന്നും കേൾക്കരുത്, വേണ്ടാത്തൊന്നും കേൾക്കരുത്. ഹല്ലേലൂയ്യ. എന്റെ വീട് ഒരു ശാപ കൂമ്പാരമായിരുന്നു, അതിന്റെ കൂടെ ഇനി ശാപം വരുന്ന വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. രണ്ട് തലമുറ ആവശ്യത്തിന് ശാപമുണ്ട്. എന്റെ പിതാവിന്റെ 3 സഹോദരങ്ങളും ഒരേ വീട്ടിൽ ഒന്നിന് പുറകെ ഒന്നായി മരിക്കുകയാണ്. ഒരേ വീട്ടിൽ ഒന്നിന് പുറകെ ഒന്നായി 18ഉം 16ഉം ഉള്ള 3 കുഞ്ഞുങ്ങൾ അവരുടെ ശവപ്പെട്ടി വെക്കുകയാണ്. എന്റെ തലമുറയിലേക്ക് ശാപം വന്നു. ഒരു സഹോദരി മാനസിക രോഗം, ഒരു സഹോദരിക്ക് 2 കിഡ്നിയും തകർന്ന് ഡയാലിസിസ് ചെയ്യുന്നു, എന്റെ അപ്പച്ചൻ തളർന്നു കിടക്കുന്നു, പിതാവ് ഒരു രോഗി, മാതാവ് ഒരു രോഗി, ഒരു വീട് മുഴുവൻ രോഗികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ എനിക്ക് ഇനി കേൾക്കേണ്ടത് സൗഖ്യമാക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ്, എനിക്കിനി കേൾക്കേണ്ടത് ശാപം മാറ്റുന്ന യേശുവിനെ കുറിച്ചാണ്, എനിക്ക് കേൾക്കേണ്ടത് ഒരു തിയോളജി അല്ല, എനിക്ക് കേൾക്കേണ്ടത് വേറൊന്നുമല്ല, എനിക്ക് കേൾക്കേണ്ടത് ഇതുപോലെ തകർന്നൊരു വീടിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ സംഭവിക്കും. പ്രൈസറോ, ഇന്ന് പകൽ ഡോക്ടർ പറഞ്ഞതായിരിക്കും നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, അധികം ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അത് കേട്ടോണ്ടേ ഇരുന്നാൽ ആ ഡോക്ടർ പറഞ്ഞ തെറ്റായ കൊണ്ടല്ല, മെഡിക്കൽ ഫാക്ട് ആണ്. എന്നാൽ അതിനപ്പുറത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഞങ്ങൾ കേൾപ്പിക്കാൻ പോവാ. വചനം പറഞ്ഞ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? ഈ വേദഭാഗത്ത് തന്നെ പറയാണ്, ഇവിടെ ഞങ്ങൾ വിടുവിക്കുന്ന യേശുവിനെ പ്രസംഗിക്കും. സഹോദരിക്ക് 4 വർഷമായിട്ട് കണ്ണിന് നല്ലപോലെ കാഴ്ചയില്ലായിരുന്നു. സഹോദരി ഇന്ന് കണ്ണാടി എടുക്കാൻ മറന്നുപോയി. ഇവിടെ വന്ന സമയത്ത് യേശു തൊട്ടു, കണ്ണിന് പൂർണ്ണ കാഴ്ച, എല്ലാം വ്യക്തമായി കാണാന്നാ പറയുന്നത്. എന്തോ പറ്റിയ കണ്ണിന്? കണ്ണില് തലവേദന വന്നതാ. അന്നേരം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ കണ്ണട ഉപയോഗിക്കണമെന്ന്, പക്ഷേ ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷെ ഇപ്പം വണ്ടിയുടെ ലൈസൻസ് എടുക്കാൻ ചെന്നപ്പം പറഞ്ഞ് എനിക്ക് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് പാടാന്ന് പറഞ്ഞ്, അങ്ങനെ കണ്ണട ഉപയോഗിച്ചു. വണ്ടിയുടെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞപ്പോ ലൈസൻസ് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് കണ്ണട വെച്ചു. അന്നേരം അവര് പറഞ്ഞത് ഉറങ്ങാൻ മാത്രമേ കണ്ണട മാറ്റാവൂ, അത് ഉറങ്ങുമ്പോ മാത്രമേ കണ്ണട മാറ്റാവൂ, ഫുൾ ടൈം കണ്ണട വെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരുന്ന ധൃതിയില് ഞാൻ കണ്ണട ഇവിടെ വന്നപ്പോ അമ്മയോട് ചോദിക്കും, അമ്മ എന്റെ കണ്ണി കണ്ണടയിലാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ കാണാൻ പറ്റുന്ന സ്റ്റേജ് നിൽക്കുന്നവരൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടായിരുന്നു. മംഗലായിരുന്നു. ഞാൻ എന്റെ മോള് ഇതിനകത്തുണ്ട്, ഞാൻ മോളെ നോക്കോ എവിടാന്ന് ഇതുവരെ കണ്ടില്ല. പക്ഷെ ഇപ്പഴാ കണ്ടത് എന്റെ മോളെ. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു തണുപ്പ് അനുഭവപ്പെട്ട് പുറകിലോട്ട് പോയി, പെട്ടെന്ന് ആ കണ്ണിൽ ആ വെളിച്ചം കേറി വരുന്നതായിട്ട്. കണ്ണിൽ വെളിച്ചം വന്നു. എല്ലാരെയും വ്യക്തമായിട്ട് കാണാം, എല്ലാം വ്യക്തമായിട്ട് കാണാം. അങ്ങോട്ടൊന്ന് നോക്കി, അവരെയൊക്കെ വ്യക്തമായിട്ട് കാണാം. അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരെ വരെ കാണാം. അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരെ വരെ വ്യക്തമായിട്ട് കാണാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേട്ടു. ഏത് യേശുവിനെയാണ് നിങ്ങൾ ഇന്ന് കേട്ടത്? നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന ഈ പ്രശ്നത്തിന്റെ വിടുവ തരുന്ന യേശുവിനെയാണോ നിങ്ങൾ കേട്ടത്? നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുന്ന യേശുവിനെ, നിങ്ങളുടെ കടഭാരത്തെ മാറ്റുന്ന യേശുവിനെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്ന യേശുവിനെ, നിങ്ങളുടെ തകർന്ന ബിസിനസ്സിനെ അനുഗ്രഹിച്ച് മാനിക്കുന്ന യേശുവിനെ ആണോ നിങ്ങൾ കേട്ടതെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ ആ കേട്ട അതേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു അത്ഭുതം ചെയ്തിരിക്കും. യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ ശരീരത്തിലെ ഈ രോഗത്തെ നീ സൗഖ്യമാക്കണം. യേശു സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നവനാണെന്ന് ഞാൻ കേട്ടു, അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എല്ലാത്തിലും എൻ്റെ കർത്താവേ നിന്റെ കരം
ഇന്ന് ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ യേശു സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും മതിയായവനാണെന്ന് ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിന്ന് ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് അവർക്കൊരു വിടുതൽ വരട്ടെ. യേശുവിൻ്റെ അടിപ്പടരാനുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. തളർച്ചകളെല്ലാം വിട്ടുമാറട്ടെ. ക്ഷീണമെല്ലാം മാറട്ടെ. സാമ്പത്തികമായിട്ടുള്ള വഴികളും വാതിലുകളും ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം ഓരോ മക്കളെയും തൊടുന്നതിനായി സ്തോത്രം. അലർജി രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഭവനങ്ങളിൽ സമാധാനം വരട്ടെ. തലമുറയിൽ നന്മകൾ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ മക്കളെയും തൊടുന്നതിനായി സ്തോത്രം. വിടുവിച്ചിരിക്കുക, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Repeated financial troubles, repeated accidents, repeated divorces in the family. You might be under a curse. John chapter 8 verse 36 says, if the Son sets you free, you will be free indeed. First time in UK on behalf of Heavenly Feast, curse breaking session in Croydon. Dr. Matthew Kurula and Dr. Thomas Abraham ministering on the 28th, 29th and 30th of September, Friday, Saturday and Sunday from 10 a.m. to 1 p.m. and 5 p.m. to 8 p.m. at Harris Academy, Purley, Kendra Hall Road, South Croydon, Surrey, CR26DT. തോമസുകുട്ടി ബ്രദർ ചാരുമ്മൂട് ശുശ്രൂഷിക്കുന്നു. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും 2018 സെപ്റ്റംബർ 14 വെള്ളി ശുശ്രൂഷകൾ രാവിലെ 10 മുതൽ മജസ്റ്റിക് ഓഡിറ്റോറിയം ചാരുമ്മൂട്. കേരളത്തിൽ ആദ്യമായി എല്ലാ നൂതന ചികിത്സകളും കുറഞ്ഞ നിരക്കിൽ ഒരു കുടക്കീഴിൽ. സാമരിറ്റൻ മെഡിക്കൽ സെന്റർ. നിങ്ങൾക്ക് ചെറുപ്പമാകണോ? അലോപ്പതി, ആയുർവേദം, ഓസോൺ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അതിനൂതന ചികിത്സാ സംവിധാനത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ, മാറാത്ത തലവേദന, PCOD, ത്വക്ക് രോഗം, അമിതവണ്ണം, ഹൃദ്രോഗികൾക്കുള്ള കിലേഷ്യൻ എന്നിവയ്ക്കുള്ള വിദഗ്ധ ചികിത്സയിലൂടെ നിങ്ങളുടെ ചെറുപ്പം വീണ്ടെടുക്കാം. പ്രമുഖ പ്രമേഹ രോഗ വിദഗ്ധൻ ഡോക്ടർ ഷഹീൻ ഷൌക്കത്ത് അലിയുടെ സേവനം സമരറ്റനിൽ ലഭ്യമാണ്. സന്ധി മാറ്റിവെക്കൽ, ബാരിയാട്രിക് ആൻഡ് താക്കോൽദ്വാര ശാസ്ത്രക്രിയകൾ റിട്ടയർഡ് DMO ഡോക്ടർ ബെഞ്ചമിൻ ജോർജ്, ഡോക്ടർ ജെഫേഴ്സൺ ആൻഡ് ഡോക്ടർ റോബിൻസൺ PDAK എന്നിവരുടെ നേതൃത്വത്തിൽ ലഭ്യമാണ്. കൂടാതെ 24 മണിക്കൂർ ഡിജിറ്റൽ എക്സ്റേ, ഫാർമസി, കമ്പ്യൂട്ടറൈസ്ഡ് ഫുൾ ലാബ്, കാഷ്വാലിറ്റി സ്കാനിംഗ് എന്നീ സേവനങ്ങളും ലഭ്യമാണ്. സാമരിറ്റൻ മെഡിക്കൽ സെന്റർ, ഡോക്ടേഴ്സ് ടവർ, ചങ്ങനാശ്ശേരി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ, യോഹന്നാൻ എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിക്കുന്നത്. 1-ാം ലേഖനം 5-ാം അധ്യായം. അവിടെ സാക്ഷ്യം പറയുന്ന മൂവരുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞോ? പറ.
സാക്ഷ്യം പറയുന്ന മൂവരുണ്ടെന്ന് പറഞ്ഞല്ലോ, ആത്മാവുണ്ട്, ജലമുണ്ട്, രക്തമുണ്ട്. അവിടെ ജലവും രക്തവും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരാളെ പറ്റിയ യേശുക്രിസ്തു തന്നെ. എന്നാൽ അതിന് പുറത്ത് നിൽക്കുന്ന മറ്റൊരു സാക്ഷ്യമുണ്ട്, ആ സാക്ഷ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. ആ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം എന്താണെന്ന് ചിന്തിച്ചപ്പം നമ്മൾക്ക് റോമർക്ക് എഴുതിയിലെ 8-ാം അധ്യായത്തിൽ തുറന്നു കിട്ടി. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം വിശ്വസിക്കാം, കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിലല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 2-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം കണ്ടു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ അത് സത്യമായിരിക്കും. സത്യമല്ലാത്തൊരു സാക്ഷ്യം ദൈവത്തിന്റെ എല്ലാ ആഴങ്ങളും അറിയുന്ന പരിശുദ്ധാത്മാവ് പറയുകയില്ല. ഇപ്പൊ സത്യമായ ഒരു സാക്ഷ്യം, ദൈവത്തിന്റെ എല്ലാ ആഴങ്ങളും അറിയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പറ്റിയുള്ള, എന്നെ പറ്റിയുള്ള ഒരു സത്യമായ സാക്ഷ്യം പറയുന്നു. ആ സത്യമായ സാക്ഷ്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞേ. നാം ദൈവത്തിന്റെ മക്കളെന്ന്, ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് സ്പിരിറ്റ് ഇറ്റ്സെൽഫ് ബിയറത്ത് വിറ്റ്നസ് വിത്ത് അവർ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവുമായിട്ട് എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് എപ്പോഴും സംശയമുണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതലാണോ? പൈതലാണെ പിന്നെ എനിക്ക് തന്നെ ആ സ്വഭാവം, എനിക്ക് തന്നെ ഈ സ്വഭാവം, എന്റെ കണ്ണെന്നെ ഇങ്ങനെ, എന്റെ കൈ എന്നെ അങ്ങനെ, ഈ സംശയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകും. ശരിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലായോ എന്നും ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണേ, കാരണം എനിക്ക് ഇടയ്ക്കൊക്കെ തിന്മയുടെ ചിന്ത ഇപ്പോഴും വരാറുണ്ട്. നോക്കണ്ടെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ നോക്കണ്ടെന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുമ്പോഴും ഞാൻ ചിലതൊക്കെ കാണുക. എന്നാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ കണ്ണടച്ച് നടന്നു, പക്ഷെ കണ്ണടയ്ക്കുമ്പോഴും ഞാൻ കാണുക ചില കാര്യങ്ങൾ, ഇനി ഞാൻ എന്നാ ചെയ്യും? അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, നമുക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ശരിക്കും ദൈവത്തിന്റെ പൈതലാണോ, ഞാൻ ശരിക്കും ദൈവത്തിന്റെ പൈതലാണോ. അതുകൊണ്ടാണ് നമുക്കൊരു സാക്ഷി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് കൂടെ കൂടെ സാക്ഷ്യം കേട്ടേ പറ്റുള്ളൂ, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള സാക്ഷ്യം കേട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ വിറ്റ്നസ്സിനെ നമ്മുടെ ആത്മാവിൽ തന്നിരിക്കുന്നത്. ഇവിടെയാണ് തിരിച്ചറിയേണ്ട ഈ സത്യം. ഈ റോമർക്ക് എഴുതിയിൽ അങ്ങനെ 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടില്ലേ ആ വാക്യം, ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാൻ വേണമെങ്കിൽ, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. റോമർക്ക് എഴുതിയിൽ അങ്ങനെ 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്നിട്ട് താഴേക്ക് നോക്കി 17-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അപ്പൊ ആത്മാവ് സാക്ഷ്യം പറയുന്ന 4 സാക്ഷ്യങ്ങൾ ഈ വാക്യങ്ങളുണ്ട്. അതാ ഇപ്പൊ നമ്മളൊന്ന് കേൾക്കുന്നത്. ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനൊന്ന്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം ശ്രദ്ധിക്കും. ആത്മാവ് സാക്ഷ്യം പറയുന്നു, 1-ാമത്തെ സാക്ഷ്യം, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇനി 2-ാമത്തെ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടത്, നിങ്ങൾക്ക് ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. നോക്കിയേ 15-ാമത്തെ വാക്യം നോക്കിയേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. പിന്നെയും പേടിക്കേണ്ടതിന്, അപ്പൊ നേരത്തെ പേടിയായിരുന്നു, എന്നിട്ട് പറയും ഇനിയും പേടിക്കേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പം പരിശുദ്ധാത്മാവിന്റെ 1-ാമത്തെ സാക്ഷ്യം, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. 2-ാമത്തെ സാക്ഷ്യം, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി നിങ്ങൾക്ക് പേടിക്കാനൊരു കാരണമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിയില്ലാണ്ടാവുമോ? പേടിക്കണ്ട എന്ന് പറയണമെങ്കിൽ ഇനി പേടിപ്പിക്കാനുള്ള ഒന്നും ഇല്ലാതിരിക്കണം. പേടിപ്പിക്കാനുള്ള ഒന്നും ഇല്ലെങ്കിലേ ഇനി എനിക്ക് പേടി ഉണ്ടാകാതിരിക്കുള്ളൂ. പേടിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് ഇനി പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളെ ഭയപ്പെടുത്താത്തക്ക തലത്തിൽ ഇനി ഒന്നുമില്ല. അത് കണ്ടിട്ട് വന്നിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ, നിങ്ങളെ ഇനി ഭയപ്പെടുത്തുന്നത് പിശാചാരിക്കണമല്ലോ, വേറെ ആരും നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പേടിപ്പിക്കുന്ന പിശാചാരിക്കണം. ആ സാത്താന്റെ സമ്പൂർണ്ണ പരാജയവും യേശുവിന്റെ സമ്പൂർണ്ണ ജയവും കണ്ടേച്ചു വന്ന സാക്ഷിയായ പരിശുദ്ധാത്മാ പറയുവാണ്, നിങ്ങളുടെ ഫിയറിന്റെ റൂട്ട് കോസിനെ യേശു പറിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഭയത്തിന്റെ അടിവേരിനെ യേശു പറിച്ചിരിക്കുന്നു. നിങ്ങളിനി പേടിക്കണ്ട, നിങ്ങളിനി പേടിക്കണ്ട, ഒന്ന് പറഞ്ഞ് സ്വീകരിച്ചോ, നിങ്ങളിനി പേടിക്കണ്ട. ഓ, ഇത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമായി, ഇതൊന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമായി ഇത് പറഞ്ഞു. എന്ത് തന്നെ ആയിക്കോട്ടെ, പർവ്വതീകരിക്കപ്പെട്ട വിഷയം കൺമുമ്പിൽ നിന്നോട്ടെ, ഇന്ന് അതിനെ നോക്കി കർത്താവ് പറയുന്നു പേടിക്കണ്ട. കാരണം പേടിക്കാനുള്ള ഒരു വസ്തു അതിനകത്തില്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം, ഭയപ്പെടരുത്. 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. എന്നിട്ട് അതിന്റെ കാരണം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്
ദാസ്യത്വത്തിന്റെ ആത്മാവിനെയാണെങ്കിൽ കൂടെ കൂടെ പേടിക്കണം. പക്ഷെ നിങ്ങൾ ഇപ്പൊ പ്രാപിച്ചത് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്, പുത്രന്റെ ആത്മാവിനെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ എനിക്ക് പുത്രന്റെ ആത്മാവിനെ കിട്ടിയതായിട്ടൊന്നും എനിക്ക്. ഏ, പുത്രന്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തിൽ അയച്ചത് കണ്ടിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയാ. അതാ വായിച്ചാ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടുന്ന ദാസ്യത്തിന്റെ ആത്മാവിനെ നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. അപ്പൊ പരിശുദ്ധാത്മ ഓരോ വിശുദ്ധന്മാരുടെ ഉള്ളിൽ നടത്തുന്ന ആ പ്രഖ്യാപനം ഒന്ന് കേട്ടെ. ആ പ്രഖ്യാപനം ഇപ്പൊ വായിച്ചു കേട്ടത്, ആ പ്രഖ്യാപനം വേറൊന്നുമല്ല, പരിശുദ്ധാത്മ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടരുത്, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, പറ പേടിക്കേണ്ട ആവശ്യമില്ല, പറ ഉറക്ക പറ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരോട് പറഞ്ഞ പദം എന്താണെന്നറിയാമോ? ആര് പറയും? ആര് പറയും? ഉയർത്തെഴുന്നേറ്റ ശേഷം ഏറ്റവും കൂടുതൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം, അതിനു മുമ്പ് യേശു സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഉയർത്തെഴുന്നേറ്റ ശേഷം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഒട്ടും ആവർത്തന വരുത്തത് തോന്നാതെ യേശു ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതിന് കാരണം എന്താണെന്നറിയോ? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. എന്താണോ നിങ്ങളെ പേടിപ്പിക്കാനുള്ളത്, അതിനെ ഞാൻ കുരിശിൽ നിരായുധീകരിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ, അതിനെ ഞാൻ ക്രൂശിൽ സമ്പൂർണ്ണമായി അതിൻ്റെ മേൽ ജയമെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്കതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനെ ഞാൻ താഴടിയാക്കിയിരിക്കുന്നു, അതിനെ ഞാൻ കാൽക്കീഴാക്കിയിരിക്കുന്നു. സോ ഭയപ്പെടുത്തിൻ്റെ ആത്മാവിനെയല്ല, എന്തുകൊണ്ട് അതിൻ്റെ റൂട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാപിച്ചത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. പിന്നെ താഴേക്ക് വരും പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അടുത്ത സാക്ഷ്യം, നിങ്ങൾ മക്കളാണെങ്കിലോ നിങ്ങൾ അവകാശികൾ. അത്രേ സ്വർഗത്തിൽ ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞു, സ്വർഗത്തിൽ, സ്വർഗത്തിൽ നിന്ന് വന്ന സാക്ഷി പറയുവാണ് നിങ്ങൾ അവകാശികളാണ്. ഒന്ന് ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ചത്, സ്വർഗത്തിൽ നിന്ന് വന്ന സാക്ഷിയായ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ മന്ത്രിച്ച് പറയുകയാണ്, നീ അവകാശിയായിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടാ വന്നിരിക്കുന്നേ. ഓ ഹാല, ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് എടുത്തോണം, അവനിൽ നാം അവകാശം പ്രാപിച്ചു. യേശുക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചു. യേശുക്രിസ്തുവിൽ അവകാശം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് വന്ന് സാക്ഷ്യം പറയുകയാണ്, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ അവകാശികളാണ്, നിങ്ങൾ അവകാശികളാണെന്നുള്ളത് ഞാൻ കണ്ടതാണ്, നിങ്ങൾ അവകാശികളാണെന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തെ. ഹല്ലേലൂയ. ഇന്ന് ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ സകല അന്യായ ചിന്തകളും ഇവിടെ അഴിഞ്ഞു മാറണം. എനിക്കത് കിട്ടുമോ, എനിക്കത് കിട്ടുമായിരിക്കുമോ, എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുമോ, എന്നെ കൊണ്ടത് പൂർത്തീകരിക്കാൻ പറ്റുമോ, എനിക്കതിനുള്ള ത്രാണിയുണ്ടോ, എനിക്കതിനുള്ള കഴിവുണ്ടോ? നോ, ചിന്തിക്കരുത്. നിങ്ങൾ അവകാശികളാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചോ, നിങ്ങൾ അവകാശികളാണ്. ഞാൻ അവകാശിയാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ഞാൻ അവകാശിയാണ്. ചേർന്ന് പറഞ്ഞു, ഞാൻ അവകാശിയാണ്. അത്തരം തുറന്ന് പറഞ്ഞു, ഞാൻ അവകാശിയാണ്. ഉറക്കെ പറഞ്ഞു, ഞാൻ അവകാശിയാണ്. ഹല്ലേലൂയ. വീടിന്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്ന, യജമാനന്റെ മുമ്പിൽ നീട്ടി നിൽക്കുന്ന ദാസ്യ മനോഭാവം ഇന്ന് കെട്ടുകെട്ടണം. പുത്രന്റെ സാക്ഷ്യം ഉറപ്പായി പറയുന്നു, നിങ്ങൾ അവകാശികളാണ്. പുത്രന്റെ സാക്ഷ്യം ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ അവകാശികളാണ്. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പഴയ നിയമത്തിലെ പ്രാർത്ഥന നിർത്തിക്കോണം. പുതിയ നിയമത്തിലെ പ്രാർത്ഥന അതല്ല. പുതിയ നിയമത്തിലെ പ്രാർത്ഥന ദാസനും യജമാനനും തമ്മിലല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അപ്പൻ വിളിച്ചു തുടങ്ങിയ പ്രാർത്ഥന തുടങ്ങിക്കോണം. അത് പുതിയ നിയമത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവതാര്യമല്ല, ആ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്രതിഫലം പോലുമല്ല, അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവകാശമാണ്, അവകാശമാണ്, അവകാശം. ചേർന്ന് പറഞ്ഞു, അവകാശം. എന്റെ വീട്ടിൽ കൂലിക്ക് വരുന്നവന് ഞാൻ ഷെയർ അല്ല കൊടുക്കുന്നത്, അവന്റെ ജോലിക്കനുസരിച്ചുള്ള കൂലിയാ കൊടുക്കുന്നത്. എന്നാൽ എന്റെ മകന് ഞാൻ കൊടുക്കുന്നത് ഷെയറാണ്, എന്റെ സ്വത്താണ് ഞാൻ എന്റെ മകന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണം? ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം? കൂലി വേണോ, നിങ്ങൾക്ക് ദാസനായി മാറാം. അവകാശം വേണോ, നിങ്ങൾക്ക് മകനായി മാറാം. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു, അവകാശം സ്വീകരിക്കാൻ കഴിയുന്ന മകനായി നീ ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് പറയുന്നു, അവകാശിയുടെ കസേരയിൽ നീ ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഈ സാക്ഷ്യത്തോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേരുണ്ട്?
ഒന്ന് പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ഹാലലുഹ്യ. അവകാശിയാണ്, എല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങിയ അവകാശിയാണ്. നോക്കൂ ആ വാക്യം എന്താണ് പറയുന്നത്, നിങ്ങൾ മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാകുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാ അടുത്ത അവകാശം പറയുക, മറക്കരുത് നിങ്ങളുടെ അവകാശം നിലനിൽക്കും, കാരണം നിങ്ങൾ ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്. അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് പറയുക, ഇറ്റ്സ് എ ജോയിന്റ് അക്കൗണ്ട്. ഹാലലുഹ്യ. ഈ അക്കൗണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്റെ അക്കൗണ്ട് ഇനി പോകാൻ സാധ്യതയുണ്ടോ, ഉടനെ ഉറപ്പിച്ച് പറഞ്ഞു ഇത് ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവില്ലാതെ ഇതിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ അവകാശി. ഞാൻ ആ വാക്യം വായിക്കാം, നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശി. ദൈവത്തിന്റെ അവകാശി, ദൈവത്തിന്റെ അവകാശി. കേട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു, ദൈവത്തിന്റെ അവകാശി. ദൈവത്തിൻ്റെതിൻ്റെ അവകാശിയല്ല, ദൈവത്തിൻ്റെ അവകാശി. ദൈവത്തിന്റെ അവകാശി. എത്ര പേരത് എടുക്കുന്നുണ്ട് ഇവിടെ, ദൈവത്തിന്റെ അവകാശി. എന്നിട്ട് പറയുക, ക്രിസ്തുവിൽ കൂട്ടവകാശി. ദൈവത്തിന്റെ അവകാശിയായി, എന്നിട്ട് പറയുക, ക്രിസ്തുവിൽ കൂട്ടവകാശിയായി. ഇതാരാ പറയുന്നതെന്നറിയോ, അവകാശം വിഭജിക്കപ്പെട്ട് ദൈവത്തിന്റെ അവകാശിയായും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായും ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് വന്ന പരിശുദ്ധാത്മാ പറയുക, ഞാൻ അവിടെ കണ്ടു സജ്ജിത്തിനെ, ഞാൻ അവിടെ കണ്ടു, ഞാൻ അവിടെ കണ്ടു എൻ്റെ പ്രിയ മകനെ, നീ അവകാശിയായി, ദൈവത്തിന്റെ അവകാശിയായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായിട്ട് അവിടെ ഇരിക്കുന്നേ. ഇനി അതിൽ കുറഞ്ഞൊന്നും നീ താഴെ കാണരുത്, താഴെ പറയരുത്, താഴെ ചിന്തിക്കരുത്. ഞാനിത് ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും യേശു പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണെന്ന്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾ കയറുന്നെന്ന്, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങനെയാണ് സത്യത്തിൽ വഴി നടത്തുന്നേ? ദാസനാന്ന് നിന്നോ പറയുന്ന നിന്നോട്, ദാസനാന്ന് പറയുന്ന എന്നോട്, കാര്യസ്ഥൻ വന്ന് പറയും, നോ നീ ദാസനല്ല, നീ അവകാശിയാണ്, ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി. ഓ ഒന്ന് ചേർന്ന് പറഞ്ഞ് സ്വീകരിച്ചോ, ദൈവത്തിന്റെ അവകാശി. ഉറക്കെ പറഞ്ഞു സ്വീകരിച്ചോ, ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി. ഹല്ലേലൂയ. ആൻഡ് ഇഫ് ചിൽഡ്രൻ ദെൻ ഹെയർസ്, ഹെയർസ് ഓഫ് ഗോഡ് ആൻഡ് ദ ജോയിന്റ് ഹെയർ വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ കൂടെ അവകാശി. ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ കൂടെ അവകാശി. ഹല്ലേലൂയ. പുത്രനെ പോലെ തന്നെ ഒരവകാശി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അവനെ, യേശുവിനെ താൻ പിതാവായ ദൈവം സകലത്തിലും അവകാശിയാക്കി വെച്ചു. യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം സകലത്തിലും അവകാശിയാക്കി വെച്ചു. അപ്പൊ പുത്രനാണ് ഇപ്പൊ എല്ലാത്തിന്റെ അവകാശി. ആ പുത്രൻ തന്റെ അവകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയായി, ക്രിസ്തുവിൽ കൂട്ടവകാശിയുമായി. ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ അവകാശിയുമായി, ക്രിസ്തുവിൽ കൂട്ടവകാശിയുമായി. അങ്ങനെ ഒന്നിരുന്നേ, അങ്ങനെ ഒന്നിരുന്നേ, അവകാശിയെ പോലെ ഒന്നിരുന്നേ, അടിയാനെ പോലെ ഇരിക്കാതെ അവകാശിയെ പോലെ ഒന്നിരുന്നേ. ഒരു സെറ്റപ്പിലൊക്കെ ഇരുന്നോണ്ട് കേൾക്കണം ഈ വചനം. ഹല്ലേലൂയ. കമന്നു വീണല്ലേ ഈ വചനം കേൾക്കേണ്ടത്. ഞാൻ ക്രിസ്തു, ഞാൻ അവകാശി, ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി. ഒന്ന് പറയാൻ തുടങ്ങിക്കേ, ദൈവത്തിന്റെ അവകാശി. ഓ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, ദൈവത്തിൻ്റെതിൻ്റെ മുഴുവനും അവകാശി. അയ്യോ, ദൈവത്തിൻ്റെത് മുഴുവൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും അത്? ദൈവത്തിൻ്റെത് മുഴുവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെതല്ലാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ മുഴുവൻ അവകാശിയായിരിക്കുന്നതെന്ന് ഒന്ന് കാണട്ടെ. ഞാൻ അങ്ങനെ ഒരു 10 പേരെ ഇവിടെ ഒന്ന് കാണട്ടെ. ഞാൻ അങ്ങനെ ഒരു 5 പേരെ ഇവിടെ കാണട്ടെ. ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോഴും ഉരുട്ടി പിടിച്ചോണ്ടിരിക്കും, തരണേ വരണേ പോണേ കൊണ്ടുപോണേ, കൊച്ചിൻ്റെ കാര്യ, വീടിൻ്റെ കാര്യം, ദൈവമേ എനിക്കൊരു വീട് തരണേ, എനിക്ക് വീടില്ലേ, ലോണ് തീർക്കണേ, ദൈവമേ. ഇത് പറഞ്ഞോണ്ടിരിക്കും. അവകാശിയാന്ന് പരിശുദ്ധാത്മാവ് ഒന്ന് പറയുമ്പോഴാണ് ഇനി ജാചിച്ചോണ്ടിരിക്കുകയല്ല, എനിക്ക് സകലവും തന്നിരിക്കുക, തന്നിരിക്കുന്നതിന് നന്ദി പറഞ്ഞാൽ മതി, എൻ്റെ ജീവിതത്തിൽ വന്ന് ചേരേണ്ടത് മുഴുവൻ. ഹല്ലേലൂയ. തരണേ വരണേ പോകണേ യാചനെ അങ്ങോട്ട് നിർത്തിയിട്ട് മകനായിട്ട് കയറി എടുക്കാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ഓ ഉമ്മറത്ത് നിന്ന് യാചിച്ചോണ്ടിരുന്ന ദാസനായ ഞാൻ
മകനാണെന്നറിഞ്ഞപ്പോഴത്തേക്കും പെരക്കാത്ത് കയറി അപ്പന്റെ അവകാശത്തെ എടുത്ത് അപ്പന്റെ മാറിൽ കിടന്നുറങ്ങുന്ന മകനായിട്ട് തുടങ്ങി. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുന്നതിന് മുമ്പ് വരെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് നടന്നു. യേശു ക്രിസ്തുവിൽ അവകാശം ചെയ്തു എല്ലാം അറിയുന്നുണ്ടോ എന്റെ പൊന്നെ? ഇതുവല്ല അറിയുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് വന്ന് ഇവിടെ വന്ന് പറയുമ്പോൾ അല്ലാതെ നമുക്ക് അറിയത്തില്ല. ഈ അവകാശം യേശുവിന്റെ കുരിശിൽ മരണം നടന്നു. നമ്മൾ കണ്ടു കുരിശിൽ, ഇപ്പോഴും യേശു കിടപ്പുണ്ട് കുരിശിൽ. നമുക്കറിയാം അതിദാരുണമായ കഷ്ടാനുഭവങ്ങളുടെ വാക്യചിത്രമായിട്ട് യേശു കുരിശിൽ കിടപ്പുണ്ട്. തലയിലും ഉൾക്കിരീടം, കാലിൽ കയ്യിലും ആണി. അയ്യോ കഷ്ടമായി പോയെന്ന് ഇന്നും കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചും വിലാപ്പുറം എല്ലാം കുത്തി തുളച്ചേണ്ട ചോരയെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും. അയ്യോ കഷ്ടമായി പോയെന്ന് പറഞ്ഞ് കുരിശിലേക്ക് നോക്കി വേദന കൊണ്ട് മാറത്തടിച്ച് നമ്മൾ കരയുമ്പം കർത്താവ് പറയട, പൊന്നുമോനെ ഇതിലൂടെ നീ അവകാശിയായി നീ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അത് അറിയിക്കാൻ എന്റെ സാക്ഷിയെ ഞാൻ വിടാം. ഓ എന്റെ സാക്ഷിയെ ഞാൻ വിടാം, എന്റെ സാക്ഷിയെ ഞാൻ വിടാം. പരിശുദ്ധാത്മാവ് എന്ന സാക്ഷി ഇന്ന് വന്ന് ഉറച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുവിന്റെ കൂടെ ഷെയർ വാങ്ങിയവരാണ്, പിതാവിന്റെ ഷെയർ ഓ പുത്രനിലൂടെ വാങ്ങിയവരാണ് നിങ്ങൾ എന്ന് പരിശുദ്ധാത്മാവ് എന്ന സാക്ഷി ഇന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇവിടെയാണ് ക്ലെയിമിംഗ് തുടങ്ങുന്നത്, ഇവിടെയാണ് ക്ലെയിമിംഗ് തുടങ്ങുന്നത്, ഇവിടെയാണ് വിളിച്ചു പറയേണ്ടത് തുടങ്ങി. ഇന്ന് ഓരോ പ്രഭാതത്തിലും നിങ്ങൾ എഴുന്നേൽക്കും, പറയണം ഞാൻ ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി. എങ്ങനെ ഇതറിഞ്ഞു? ഇത് കണ്ടേച്ച് വന്ന സാക്ഷി പറഞ്ഞതാ, ആധാരം കണ്ടേച്ച് വന്ന സാക്ഷി പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ? ബി എസ് എൻ ഇങ്ങോട്ട് വാ പറയാ. നിങ്ങൾ ബി എസ് എൻ്റെ ഉദ്യോഗസ്ഥനാണെങ്കിലും കൊള്ള, ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ പോയി എൻ്റെ സാറേ, നിങ്ങളുടെ ജീവിതം പോയി. ഇത് വലിയ സംഭവമാണ്. പരിശുദ്ധാത്മാവെന്ന സാക്ഷി, പരിശുദ്ധാത്മാവെന്ന സാക്ഷി താഴേക്ക് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ആധാരം കണ്ടേച്ച് വരിക. ഞാൻ പറയാണ്, ഷിബുവേ നിന്നെ അവകാശിയും ക്രിസ്തുവിൽ കൂട്ടവകാശിയുമാക്കിയ സാക്ഷാൽ ഡോക്യുമെന്റ് സ്വർഗത്തിൽ ഓ പത്രം കണ്ടിട്ട് ഞാൻ വരുക. എന്നാലും കണ്ടോ സംശയ, എന്നാലും കണ്ടോ സംശയം. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ആത്മാവോടെ, എപ്പോഴും പറയുന്ന ആത്മാവ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോയാൽ തിരിച്ച് നാളെ ചിന്തിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ചിന്തിക്കും, ഓ ഞാനാന്നോ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാ ആത്മാവോട് അവകാശിയ, ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ ഓ ഒന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്, അവകാശിയാണെന്ന് പറയും, ലോകത്തെ ജയിച്ചിരിക്കുന്നു പറയുന്നു, പ്രിയ പുത്രനാണെന്ന് പറയും, പ്രിയ മകനാണെന്ന് പറയുന്നു, പ്രിയ മകളാണെന്ന് പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്ന സാക്ഷി. അപ്പൊ ഈ ഡോക്യുമെന്റ് കണ്ടിട്ട് കാണാത്ത ഒരാൾക്ക് ഇത് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും സംശയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവകാശിയാവുന്ന, അങ്ങനെ എന്റെ കയ്യിലിരിപ്പുണ്ട്, എനിക്ക് ഒരു തരത്തിലും എന്റെ പൊന്നെ അവകാശമാകാൻ പറ്റും, ഉള്ളതും കൂടെ എടുത്തോണ്ട് പോകുന്ന തരത്തിൽ എന്റെ കയ്യിലിരിപ്പ്. ദൈവം ഞാൻ അവകാശിയാന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാ വന്ന കാര്യസ്ഥൻ ഡോക്യുമെന്റ് കണ്ടേച്ച് വന്ന ആള് പറയാ, നിന്റെ പേരിൽ ഓ നിന്റെ പേരെഴുതി, അവസാനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തങ്ങളുടെ അവകാശം നിനക്ക് കൈമാറുന്നു എന്ന് ഞാൻ കണ്ടിട്ട് വരികയാണ്, ഞാൻ കണ്ടിട്ട് വരികയാണ്. ഓ ഹല്ലേലൂയ, സ്വർഗത്തിൽ നിറഞ്ഞു വന്ന സാക്ഷി. സാക്ഷ്യം പറയുന്നവർ, സാക്ഷ്യം പറയുന്നവർ, സാക്ഷ്യം പറയുന്നവർ, സാക്ഷ്യം പറയുന്നവർ, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ് ജലം രക്തം. ജലവും രക്തവും കർത്താവിന്റെ സാക്ഷ്യമാണ്, എന്നാൽ ആത്മാവിന്റെ സാക്ഷ്യം ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളിനി ദാസനല്ല പുത്രനാണ്. ആത്മാവിന്റെ സാക്ഷി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിന്റെ സാക്ഷി ഉറപ്പിച്ചു പറയുന്നു, ഇനി ഭയപ്പെടേണ്ട. ആത്മാവിന്റെ സാക്ഷി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്. ആത്മാവിന്റെ സാക്ഷി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്. ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ സാക്ഷ്യത്തോട് ചേർന്ന് എത്ര പേര് പറയും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നാ പോരാ, ഇതാണ് സത്യമെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നാ പോരാ. അഭിമാനത്തോടെ എഴുന്നേറ്റ് നടക്കണം, ദൈവത്തിന്റെ അവകാശിയെ പോലെ നടക്കണം. സൗഖ്യം നിങ്ങളുടെ വിരൽത്തുമ്പുകളിലൂടെ ഒഴുകും. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളുടെ ഒരു ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ സാധ്യമാവുകയാണ്. ഓ അത്ഭുതങ്ങളുടെ ഒരു ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ സാധ്യമാവുകയാണ്. കാരണം ദൈവത്തിന്റെ അവകാശി ദൂതന്മാരല്ല, കെരൂബികളല്ല, സാറാഭികളല്ല, സ്വർഗജീവികളല്ല, ദൈവത്തിന്റെ അവകാശികൾ. ഇവരിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളെ യേശു ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ അവകാശികളാക്കി മാറ്റിയിരിക്കുന്നു. യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ നിങ്ങളുടെ തലവരെ മാറ്റിയിരിക്കുന്നു.
എഴുത്തുമാറ്റിയിരിക്കുന്നു. വിരോധവും പ്രതികൂലവുമായിരുന്ന എഴുത്ത് മാറ്റിയിരിക്കുന്നു, അനുകൂലമായ ഒരു എഴുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നു. ആ എഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ അവകാശി, ക്രിസ്തുവിൽ കൂട്ടവകാശി, ജീവിതത്തിൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത വ്യക്തി, പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ. അയ്യോ, ഇത് ആത്മാവ് എന്റെ ആത്മാവോട് പറയുക, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ 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 നിങ്ങളുടെ മുഖത്തെ സന്തോഷം മാറാത്ത, എന്നാ നിങ്ങളുടെ സന്തോഷം മാറാത്ത, അവളൊന്ന് കരയുന്നത് കാണാൻ ഞാൻ ആവോളം ശ്രമിച്ചു, പക്ഷെ അവൾ കരയത്തില്ല. നോക്കിയിരുന്നേച്ച മതി, അവൾ കരയത്തില്ല. കരയാത്തതിന്റെ കാരണം എന്നാണെന്നറിയോ? നിങ്ങൾ പുറത്ത് 100 സാക്ഷ്യം പടർത്തുമ്പോഴും അവളുടെ അകത്തൊരു സാക്ഷി അവൾ കേൾക്കുന്നുണ്ട്, അവളുടെ അകത്തൊരു സാക്ഷി അവൾ കേൾക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ! ഇത് കേൾക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിരാശയിൽ വീഴ്ത്തുന്ന 1000 സാക്ഷ്യങ്ങൾ പുറത്ത് കേൾക്കുമ്പോഴും അകത്തൊരു സാക്ഷ്യം ആളിക്കത്തുന്നു, ആളിക്കേക്കുന്നു. ആ സാക്ഷ്യം വേറൊന്നുമല്ല, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അയ്യോ, നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയാണ്. ഞാൻ കണ്ടിട്ട് വരുവാ. നിങ്ങൾ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ട് വരുവാ. അവകാശി എന്നുള്ളിടത്ത് നിന്റെ പേരാ എഴുതി ചേർത്തിരിക്കുന്നത്. അതിന്റെ മെയിൻ നെയിം നിന്റെ പേരാ. ഫുൾ നിന്റെ പേര് ഞാൻ കണ്ടിട്ട് വന്നിരിക്കുക. ഓ ഹല്ലേലൂയ! 70 പേർ പുറപ്പെട്ടു. അവർ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. തിരിച്ചു വന്ന് അവർ കർത്താവിനോട് സന്തോഷം അറിയിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് മഹാസന്തോഷമായി, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു. കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ സന്തോഷിക്കേണ്ടത് വേറൊരു കാര്യത്തിലാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടുവീൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഏത് കെറോഫിലാണ് എഴുതിയിരിക്കുന്നത്, ഏത് കോളത്തിലാണ് എഴുതിയിരിക്കുന്നതെന്നറിയോ? പ്രിയ മകൻ എന്നുള്ളത് ഡോട്ടായിരുന്നു. എന്നാൽ യേശു മരിച്ചപ്പോൾ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ പേരവിടെ എഴുതി ചേർത്തിരിക്കുന്നു. ഇനി ആ ഒരു തിരിച്ചറിവിൽ കുറഞ്ഞൊരു ജീവിതമില്ല സഹോദരനെ. ഇനി ആ തിരിച്ചറിവിൽ കുറഞ്ഞൊരു ജീവിതമില്ല സഹോദരിയെ. എടുത്തോ ഈ വചനം, സ്വീകരിച്ചോ, മുറികളിലേക്ക്, വീടുകളിലേക്ക് സ്വീകരിച്ചോ. ഞാൻ അവതാരം കൈപ്പറ്റാമെന്ന ദാസനല്ല, ഞാൻ അവകാശിയായ മകനാണെന്ന് പറഞ്ഞ് ഓ അധരം തുറന്ന് കൽപ്പിക്കാൻ തുടങ്ങിക്കോ. ഭവനങ്ങളിലേക്ക് ജയം വ്യാപരിക്കുന്നു. കമോൺ കമോൺ കമോൺ, എല്ലാ അധരങ്ങളും തുറന്നാട്ടെ. യേശുവെന്ന് വിളിക്കാൻ തുടങ്ങിക്കേ, യേശുവെന്ന് വിളിക്കാൻ തുടങ്ങിക്കേ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്നെന്റെ പ്രാർത്ഥന ഇതാകുന്ന പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഓരോ ഉള്ളങ്ങളിലും ദൈവത്തിന്റെ ആത്മാവേ അവിടുന്ന് മന്ത്രിക്കണമേ. അവരുടെ ഓരോ ഉള്ളങ്ങളിലും അവിടുന്ന് പറയണമേ, ഈ നിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന്. ഓ ഭയങ്ങൾ 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 കെട്ടുകെട്ടുന്നു, ഭയങ്ങൾ കെട്ടുകെട്ടുന്നു, സാമ്പത്തിക പരാധീനതകൾ കെട്ടുകെട്ടുന്നു, അവകാശങ്ങളുടെ ചുരുളുകൾ അഴിയുന്നു. യേശുവിൻ നാമത്തിൽ കടഭാരങ്ങൾ എന്ന മേക്കുമായി കെട്ടുകെട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവകാശങ്ങളുടെ ചുഴലുകൾ അഴിയട്ടെ. സഹോദരങ്ങളെ, ഇതൊരു തിരിച്ചറിവാണ്, ഇതൊരു തിരിച്ചറിവാണ്. ഈ ഒരൊറ്റ തിരിച്ചറിവ് മതി ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഈ ഒരൊറ്റ തിരിച്ചറിവ് മതി ജീവിതത്തെ മാറ്റിമറിക്കാൻ. എങ്ങനെയോ മാറ്റിമറിക്കപ്പെടുന്നതെന്ന് അറിയാമോ? ഈ ഒരു അറിവ് ഹൃദയത്തിൽ പകരപ്പെടട്ടെ, ഈ ഒരു അറിവ് ഹൃദയത്തിൽ പകരപ്പെടട്ടെ. ഇന്നു മുതൽ ആ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങട്ടെ, ഈ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. ഒരു കാര്യം എനിക്ക് ഉറപ്പ്, ഈ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം അനുദിനം കേൾക്കുന്ന നിങ്ങൾക്ക് പുറത്തു നിന്നൊരു പ്രോത്സാഹനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്കകത്ത് തന്നെ ആശ്വാസവും അഭിനന്ദനവും അനുവചനീയമായ ആത്മീക സന്തോഷവും തരുവാൻ പരിശുദ്ധാത്മാവെന്ന സാക്ഷി 24 മണിക്കൂറും 365 ദിവസവും നിങ്ങളുടെ ആത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയപ്പെടാൻ കഴിയാത്ത വ്യക്തിയാണ് നിങ്ങൾ. ഏത് ഇരുട്ടതും കയറിച്ചെല്ല്, എവിടെയും കയറിച്ചെല്ലെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുക, ജീവിതം തുടങ്ങുക. യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമാണ്. കരമടിച്ച യേശുവിന് ആരാധനകൾ. യേശുവേ, നന്ദി എന്നൊന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. കംപ്രസർ ഓൺ ചെയ്തപ്പോ ആ സാധനം വന്ന് തെറിച്ച് വന്ന് അടിച്ച്, അപ്പൊ ടേറി കാറ്റടിച്ചപ്പോഴല്ല. ആ അതാണ്, അതാണ് ഇത്രയും നേരം ചോദിച്ചത്. താക്കോലിപ്പോ എവിടെ ഇരിക്കുന്നത്? അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നിസ്സൗഖ്യമായിക്കോ. നീ കണ്ണങ്ങ് കാണട്ടെ, നീ കണ്ണങ്ങ് കാണട്ടെ, വേറെ വിശേഷമൊന്നുമില്ല.
കർത്താവെ കണ്ണിനെ ഇന്ന് തുറന്നു കൊടുക്കണമേ, ജീവന്റെ സമൃദ്ധി നയിക്കണമേ. യേശുവേ വരല 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 അയ്യോ ഇവിടെ കണ്ണിലേക്ക് തേജസ് അടിക്കുന്നു. രതീഷേ കണ്ണിലേക്ക് തേജസ് അടിക്കുന്നടാ. നീ എവിടാ? യേശുവിന്റെ നാമത്തിൽ. ഓ ഒന്നുകൂടെ ഉയർത്തിക്കോ, ഒന്നുകൂടെ ഉയർത്തിക്കോ മോനെ, ഒന്നുകൂടെ ഉയർത്തിക്കോ. ആ കസേര എവിടെ എടുത്ത് മാറ്റിക്കേ. ഇല്ല നില്ല നില്ല നില്ല. ഓ ഉടനെ നോക്കുക, വെയിറ്റ് ചെയ്യേ, പരിപാടി കഴിഞ്ഞില്ല. കണ്ണാലോട് കൈവെക്ക. യേശുവേ ചൂടേറിയ തേജസ് അടിക്കണമേ, ചൂടേറിയ തേജസ് അടിക്കണമേ, ചൂടേറിയ തേജസിന്റെ. ഇങ്ങനെ തള്ളിക്കൂടെ നിൽക്കാതെ ഇച്ചിരി ഇച്ചിരി മാറി നിൽക്കേ. ചൂടേറിയ തേജസ് അടിപ്പിക്കണമേ, ചൂടേറിയ തേജസ് അടിപ്പിക്കണമേ. കണ്ണിലേക്ക് ചൂടേറിയ തേജസ് അടിപ്പിക്കണമേ. ആക്സിഡന്റിൽ പരിച്ഛേദം നഷ്ടപ്പെട്ട കാഴ്ച ഇന്ന് തിരിച്ചു വരട്ടെ, ഇന്ന് തിരിച്ചു വരട്ടെ, ഇന്ന് തിരിച്ചു. ഓ ഓ ഓ ഓ ഓ ഓ ഓ മഹത്വം ഉറങ്ങുന്നു, മഹത്വം ഉറങ്ങുന്നു. സൗഖ്യമായി കഴിഞ്ഞു, സൗഖ്യമായി കഴിഞ്ഞു, സൗഖ്യമായി കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തു. കാഴ്ചയുള്ള കണ്ണടച്ചു പിടിക്കേ. ഓക്കെ എണ്ണിക്കോ, എണ്ണിക്കോ. ഏ ഇതൊന്നല്ല, ഇതൊന്നല്ല. പറയൂ പറയൂ, ഇതൊന്നാണോ? ഏ ഇതൊന്നാണോ? ഇതൊന്നല്ല, ഇത് രണ്ടാണോ? മൂന്ന്. ഇത് ഒന്ന്. കരമടിച്ചോ യേശുവിന്റെ ആരാധന. ഞങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com. ഒഴിതൽ കുഞ്ഞിനെ ഇറകടി മറയ്ക്കും പോലെ, മുഴുവൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതേ വഹിക്കും പോലെ, കുഞ്ഞി തൻ കുഞ്ഞിനെ ചിറകടി മറയ്ക്കും പോലെ, മുഴുവൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതേ വഹിക്കും പോലെ. ഉണ്ണിയാൽ എണ്ണിയാൽ തീരാത്തവൻ മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്തവൻ മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, ഈ ചെയ്തവനേ ഒരായിരം നന്ദി. നന്ദി യേശുവേ നിനക്ക്, നന്ദി യേശുവേ, ഈ ചെയ്തവനേ ഒരായിരം നന്ദി. ശക്തിയാരല്ല കൈയുടെ ബലത്താരല്ല നിന്റെ അയ്യോ എന്നെ നടത്തിയത്, ശക്തിയാരല്ല കൈയുടെ ബലത്താരല്ല നിന്റെ അയ്യോ എന്നെ നടത്തിയത്.
സ്നേഹമുള്ളവരെ, പാദമുദ്രകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു കഥാപാത്രത്തെയാണ്. ഗിദയോൻ എന്ന് പറയും. ന്യായാധിപന്മാരിൽ ഒരുവനാണ് ഗിദയോൻ. ഗിദയോന്റെ കാലഘട്ടത്തെയും സ്വഭാവ സവിശേഷതകളുമൊക്കെ കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് മുൻപേ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന് കീഴിൽ ഇരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദയോൻ ചോദിച്ചു, പ്രഭു, കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികർമാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിലെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്. എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷാചരിത്രത്തിന്റെ ഒരു പ്രത്യേക ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ഈ കഥാപാത്രവുമായി. നമ്മൾ ആരംഭത്തിൽ കണ്ടത് പൂർവ്വപിതാക്കന്മാരെ കുറിച്ചായിരുന്നു. ആദം മുതൽ അബ്രാഹത്തിലൂടെ യാക്കോബ്, ജോസഫ്, ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളെ കണ്ടു. അഹ്റോനും മോശയും അഹ്റോനും ജോഷുവായും. ജോഷുവായുടെ കാലഘട്ടത്തോടുകൂടി ഇസ്രായേലും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു, വാസമുറപ്പിച്ചു. ഇനി അങ്ങോട്ടുള്ള ഏകദേശം ഒരു 150 വർഷം പ്രത്യേകമായ ഒരു നേതൃത്വം ഇല്ലാതെ അരാജകത്വത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുക. BC 1200 മുതൽ 1050 വരെയുള്ള കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ന്യായാധിപന്മാർ അഥവാ ജഡ്ജസ്, ഷോഫത്തീം എന്ന് പറയും ഹെബ്രായ ഭാഷയിൽ. ആരാണ് ഈ ന്യായാധിപന്മാർ? എന്താണ് അവരുടെ പ്രത്യേകതകൾ? ജോഷുവയുടെ മരണത്തിനു ശേഷം ഇസ്രായേലിനെ ഒരു 150 വർഷത്തോളം നയിച്ചിരുന്ന നേതാക്കന്മാരാണ് ന്യായാധിപന്മാർ. 12 പേരെ കുറിച്ച് പരാമർശമുണ്ട് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകത്തിൽ. ജോഷുവയുടെ പുസ്തകത്തിന് ശേഷം വരുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അതിൽ ചിലരെക്കുറിച്ച് പേര് മാത്രമല്ലാതെ പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. അതേസമയം 6 പേരെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അവരുടേതായ പല പ്രവൃത്തികളും അവതരിപ്പിക്കുന്നുമുണ്ട്. ആ 6 പേരുടെ പേരിപ്രകാരമാണ്: ഒത്നിയേൽ, യേഹൂദ്, ബാറാക്ക്, ദെബോറ, ഗിദയോൻ, ജെഫ്ത, സാംസൺ. ബാറാക്ക്, ദെബോറ, ദെബോറ എന്ന സ്ത്രീയും ബാറാക്ക് എന്ന പുരുഷനും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു കാലഘട്ടത്തെ നയിച്ചത്. ബാറാക്കിനെ നയിച്ചത് ദെബോറയായിരുന്നു, അതുകൊണ്ട് ബാറാക്ക്, ദെബോറ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെ 6 പേരെ വലിയ ന്യായാധിപന്മാരെന്ന് പറയും. ബാക്കി 6 പേര് പേരിലധികമൊന്നും അതിൽ കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ ന്യായാധിപന്മാരെന്ന് പറയും. അവർ എന്തു ചെയ്തു എന്ന് അധികമൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ന്യായാധിപന്മാരുടെ കാലഘട്ടം ഇതാണ്. BC 1200 മുതൽ 1050 വരെയുള്ള കാലഘട്ടം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അയച്ച വ്യക്തികളാണ് ന്യായാധിപന്മാർ. അവരെ ഷോഫത്തീം അഥവാ ജഡ്ജസ്, ന്യായാധിപന്മാരെന്ന് പറയും. അവർ 12 പേര്,
അതിൽ ആറുപേര് വലിയ ന്യായാധിപന്മാർ. ഇത് എന്തു ന്യായമാണ് വിധിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ ന്യായാധിപന്മാർക്ക് കൊടുക്കുന്ന സാധാരണ നിർവചനത്തിൽ ഇവരെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. ആരുടെയെങ്കിലും പരാതികൾ കേട്ട് ആ പരാതികൾ തെളിവിന്റെയും നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ സാക്ഷികളെ വിസ്തരിച്ച് വിധി പ്രസ്താവിക്കുന്ന, ന്യായമായ വിധി പ്രസ്താവിക്കുന്നതിനാണ് ന്യായാധിപൻ. നമ്മൾ പൊതുവെ കരുതുക ജഡ്ജസ് കോടതികളിലാണ് വിധി പ്രസ്താവിക്കുക. ഇപ്രകാരം ഒരു വിധി പ്രസ്താവം ഇവിടെ ദെബോറ ഒഴികെ മറ്റാരും ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം കോടതികളിലൂടെ നീതിന്യായം വിധിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ന്യായാധിപന്മാരെ ബൈബിൾ കാണുന്നത്. പിന്നെ ആരാണ് ഇവര്? ഇവരെ ന്യായാധിപന്മാരെന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന ന്യായം നടത്തി കൊടുക്കാനായി അഥവാ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി കടത്തി കൊടുക്കാനായി ദൈവം തിരഞ്ഞെടുത്തയച്ച ചില വ്യക്തികളാണ്. കരിസ്മാറ്റിക് ലീഡേഴ്സ് എന്ന് പറയാം. കരിസ്മാറ്റിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ നല്ല അർത്ഥമാകുക. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ വരം ലഭിച്ചവരാണ്. അപ്പോ ഇന്നൊരു കരിസ്മാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേക വരങ്ങൾ ലഭിച്ചവരാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്നൊക്കെ പറയുക. അതിനപ്പുറത്തൊരു അർത്ഥമുണ്ട് ഈ കരിസ്മാറ്റിക് എന്ന പദത്തിന്. ദൈവം നൽകുന്ന കാരിസം, കാരിസം എന്ന് പറഞ്ഞാൽ കൃപയാണ്, പ്രത്യേക ദാനമാണ്. ആ ഒരു പ്രത്യേക ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് നേതൃസ്ഥാനത്തേക്ക് വരുന്ന വ്യക്തികളെയാണ് ന്യായാധിപന്മാരെന്ന് പറയുക. അപ്പോ വലിയ അടിമത്തം അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ, വലിയ ക്ലേശങ്ങൾക്കും പീഡനത്തിനും ഇരയായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് അയച്ച ചില വ്യക്തികളാണ് ന്യായാധിപന്മാർ. ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ഭൂമി അവർ കീഴടക്കിയിരുന്നെങ്കിലും വളരെ ചുരുക്കം പ്രദേശങ്ങൾ മാത്രമേ കീഴടക്കാൻ സാധിച്ചുള്ളൂവെന്നും പ്രബലരായ ശത്രുക്കൾ ചുറ്റുപാടും ഉണ്ടായിരുന്നുവെന്നും ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ കാണാം. ജോഷുവയുടെ പുസ്തകത്തിൽ തന്നെ സൂചനകളുമുണ്ട്. ചുരുക്കം ചില പട്ടണങ്ങളൊക്കെ കീഴടക്കിയെങ്കിലും അധിക പങ്കും മലമ്പ്രദേശങ്ങളിലാണ് ഇസ്രായേൽക്കാർ വാസം ഉറപ്പിച്ചിരുന്നത്. അതോടൊപ്പം താഴ്വരയിലുണ്ടായിരുന്ന കാനാൻകാരുണ്ടായിരുന്നു, ചുറ്റുപാടുള്ള മിദിയാൻകാരുണ്ടായിരുന്നു, പടിഞ്ഞാറ് നിന്ന് കടന്നാക്രമിക്കുന്ന ഫിലിസ്തീനുണ്ടായിരുന്നു. ഇപ്പോ അമ്മൂന്യര്, ഫിലിസ്തീര്, മിദിയാൻകാർ പലരും, പലതരത്തിലുള്ള ആളുകളും അവിടെ വാസം ഉറപ്പിച്ച് ഈ വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ കാനാൻ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രായണ ദുർബലമായൊരു സമൂഹമായിട്ടാണ് നമ്മൾ ഇസ്രായേൽക്കാരെ കാണുന്നത്. അവർ 12 ഗോത്രങ്ങളുണ്ടെങ്കിലും ഈ 12 ഗോത്രങ്ങളും കൂടി ഒരുമിച്ച് വരുന്നതായിട്ട് കാണുന്നില്ല. വാസ്തവത്തിൽ ദാവീദിന്റെ കാലത്താണ് ഈ ഗോത്രങ്ങളെല്ലാം കൂടി ഒരുമിപ്പിച്ച് ഒരു രാജ്യമാക്കി മാറ്റുന്നത്. അപ്പോഴ് ഇസ്രായേൽ ജനത്തിന്റെ പ്രാരംഭദശയാണ് ഒരുപാട് പ്രതിസന്ധികളുള്ള സാഹചര്യം. അതോടൊപ്പം തന്നെ വിശ്വാസ മേഖലയിലും അവർക്ക് പ്രതിസന്ധികളുണ്ട്. അവരെ നയിക്കാനായിട്ട് ഒരു ശക്തമായൊരു നേതൃത്വമില്ല. അവിടെ പറയും, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അവിടെ അന്ന് അവർക്ക് രാജാക്കന്മാരുണ്ടായിരുന്നില്ല. ഓരോരും താൻ താങ്കൾക്ക് തോന്നിയ രീതിയിൽ, ഉചിതമായ രീതിയിൽ ജീവിച്ചിരുന്നു. അപ്പോഴിങ്ങനെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരെ നയിക്കാനായി ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. ആ വ്യക്തി ദൈവത്തിന്റെ പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിനുശേഷം അവർ ജീവിതകാലത്ത് ഇസ്രായേൽ ജനം സമാധാനമായി കഴിയുന്നു. അവരുടെ മരണത്തിന് ശേഷം വീണ്ടും പ്രശ്നമുണ്ടാകും. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്രകാരം കാണും. അപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കട്ടെ. 3-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അക്ഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ കർത്താവിന് മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ മെസോപൊട്ടേമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നൽകി. അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസോപൊട്ടേമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ കർത്താവ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയേൽ മരിച്ചു. ഇതൊരു ഉദാഹരണമാണ്, ഒരു സാമ്പിളാണ്. ദൈവത്തിന്റെ ഉടമ്പടി ലംഘിച്ച് പ്രമാണങ്ങൾ അനുസരിക്കാതെ അവിശ്വസ്തരമായി തീരുന്ന ഒരു ജനം, ജനത്തിന്റെ അവിശ്വസ്തത. ഇപ്രകാരം അവിശ്വസ്തരായി തീരുന്ന ജനത്തിന്റെ മേൽ മറ്റുള്ളവർ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇവർ അടിമത്തത്തിലേക്ക് പോകുന്നു. അതൊരു ശിക്ഷയായി കണക്കാക്കുന്നു. ഇങ്ങനെ ശിക്ഷയ്ക്കപ്പെടുമ്പോൾ നിലവിളിക്കുന്നു, കർത്താവിലേക്ക് മടങ്ങി വരാണ്ട് ആഗ്രഹിക്കുന്നു. നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവരുടെ മാനസാന്തരമായി മടങ്ങി വരവായി. ഇങ്ങനെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിലവിളിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരാളെ അയക്കുന്നു. അയാളാണ് ന്യായാധിപൻ അഥവാ രക്ഷകൻ. അവരുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ ജനം സമാധാനത്തിൽ കഴിയുന്നു. പക്ഷേ അവിടെ സമാധാനം ഉണ്ടാകുന്നു. പക്ഷെ കുറെ കഴിയുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണ്. ഇത് രക്ഷാചരിത്രത്തിന്റെ തന്നെ ഒരു അവതരണ ശൈലിയാണ്, പറയുക, ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുക. ദൈവം സൗജന്യമായി നൽകുന്ന ദാനം രക്ഷ, അതിന് ഇവരുടെ മറുപടി അവിശ്വസ്തത, അവിശ്വസ്തത വിളിച്ചു വരുന്ന ശിക്ഷ, ശിക്ഷയുണ്ടാകുമ്പോൾ അവരുടെ മാനസാന്തരം, മാനസാന്തരത്തിന് മറുപടിയായി ദൈവം നൽകുന്ന ദാനം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പഠന വിഷയമായ ഗിദെയോൻ പ്രത്യക്ഷപ്പെടുന്നത്.
വലിയ ന്യായാധിപന്മാർ ഒരാണ് ആണ് ഗിദെയോൻ. 6, 7, 8 അധ്യായങ്ങളിലും ഗിദെയോനെ കുറിച്ചാണ് പരാമർശിക്കുക. മിദിയാൻകാരുടെ ആധിപത്യത്തിൽ കഴിയുന്നു. മിദിയാൻകാർ മറ്റ് പല ജനതകളും ഈ ഇസ്രായേൽക്കാരെ അടിമപ്പെടുത്തുന്നു. അവരുടെ വലിയൊരു പീഡനത്തിനിരയായിത്തീരുന്ന ജനമാണ് ഇസ്രായേൽ. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം മറ്റുള്ളവർ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. വിളകൾ പാകമാകുമ്പോഴേക്കും വെട്ടുക്കിളികളെ പോലെ ഈ വിളകളുടെ മേൽ പാഞ്ഞു വീഴുന്ന വ്യക്തികൾ പുറമേ നിന്ന് തുടർന്ന് ആക്രമിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ മോഷ്ടിക്കപ്പെടുന്നു, പിടിച്ചു പറിക്കപ്പെടുന്നു വ്യക്തികളിൽ നിന്ന്. അപ്പൊ അവരെ ഭയന്ന് മിദിയാൻകാർ കാണാതെ താൻ ഗോതമ്പ് മെതിക്കുകയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോനെയാണ് എടുത്തു കാണിക്കുന്നത്. ഇതൊരു ജനത്തിന്റെ പ്രത്യേക അവസ്ഥയാണ്. കൃഷിക്കാരന് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തുൽപ്പാദിപ്പിച്ചാലും അതിന് വിലയില്ലാണ്ടായിത്തീരുന്നു. അവൻ ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നതും എന്തുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നതും പറയുന്നതും കൽപ്പിക്കുന്നതും വിദേശ മേൽക്കോയ്മകളായിത്തീരുന്നു അഥവാ കോർപ്പറേറ്റ് കമ്പനികളായിത്തീരുന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിന്റെ ഒരു സൂചന വേണമെങ്കിൽ നമുക്ക് മിദിയാനിൽ കാണാം. മിദിയാന്റെ ആക്രമണം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഭീരുവായി കഴിഞ്ഞ അല്ലെങ്കിൽ ഭയന്ന് കഴിയുന്ന ഈ ജനത്തിലെ ഒരുവന്റെ അടുക്കിലേക്കാണ് ദൈവത്തിന് ദൂതൻ കടന്നു വരിക. യോവാഷിന്റെ പുത്രനായ ഗിദെയോൻ മിദിയാൻകാരെ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് വിധിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ. അതൊരു പരിഹാസം പോലെ തോന്നുന്നു. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു? ആഹാരമില്ല, അധ്വാനിച്ചുണ്ടാക്കുന്നത് ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല, ശത്രുക്കളുടെ ആക്രമണം, ജീവിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് കർത്താവ്? നിലവിളിക്കുന്ന ഒരു ജനം മരുഭൂമിയിലൂടെ നടന്ന ഇസ്രായേൽക്കാരെ പോലെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ പോലെ ഇന്ന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച ജനം വീണ്ടും അടിമത്തത്തിലാകുകയാണ്. എവിടെയാണ് കർത്താവ്? ഇപ്പൊ കർത്താവിന്റെ സഹായത്തിന് വേണ്ടി, കർത്താവിന്റെ കാരുണ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി കേഴുന്നവരോട് മോശയോട് പറഞ്ഞതുപോലെയാണ് ദൂതൻ പറയുക, നീ അവരെ മോചിപ്പിക്കണം, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിലെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവം ഈ മർദ്ദിത ജനത്തിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുത്ത് അവർക്ക് മോചകനായി അയക്കുകയാണ്. ഗിദെയോൻ തൻ്റെ ഇല്ലായ്മ കഴിവുകേട് എടുത്തു പറയും, ഞാനാരാണ്, എൻ്റെ ഗോത്രമോ ഏറ്റവും ചെറുത്, അവരിലും ഏറ്റവും ചെറിയവനാണ് ഞാൻ. പക്ഷേ ദൈവം ചെറിയവരെയാണ് തിരഞ്ഞെടുക്കുക, ഈ ചെറിയവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുക എന്ന് കാണിക്കാൻ വേണ്ടി പറയും, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്റെ ശക്തിയല്ല എൻ്റെ ശക്തിയാണ് ഇവിടെ വിമോചനം നൽകുക. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന എല്ലാ വ്യക്തികളോടും പറഞ്ഞാണ്, ജോസഫിനോടാണെങ്കിലും ജോഷുവയോടാണെങ്കിലും മോശയോടോ അഹ്റോനോടോ എല്ലാവരോടും പറയുന്ന ഈ ഒരു കാര്യമാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഐ വിൽ ബി വിത്ത് യു. അതാണല്ലോ പിന്നീട് ദൈവത്തിന്റെ പേര് തന്നെ എമ്മാനുവേൽ എന്ന് പറയുക. ദൈവം നമ്മോടുകൂടെ, ദൈവം ഓരോ വ്യക്തിയോടും കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഗിദെയോൻ ഒഴിഞ്ഞു വരാൻ സാധിക്കുന്നത്, പക്ഷേ ഗിദെയോൻ ഒരു അടയാളം ചോദിക്കുക. ഇപ്പോൾ ദൈവദൂതനാണ്, ഇപ്പം തൽക്കാലം അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നൊരു അടയാളം തരണം, ഞാൻ തിരിച്ചു വരുന്നത് ഇവിടെ നിൽക്കണം. അപ്പം അദ്ദേഹം സമ്മതിച്ചു. ഗിദെയോൻ പോയി ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും ഒന്ന് പാറയിൽ കാഴ്ചവെച്ചു. അപ്പോൾ അദ്ദേഹം ഈ ദൂതൻ തന്റെ വടിയുടെ അഗ്രം കൊണ്ട് ഈ ഉപരിവസ്തുക്കളെ സ്പർശിച്ചപ്പോൾ അഗ്നിയുണ്ടായി, അഗ്നിയിൽ ദൂതൻ അപ്രത്യക്ഷമാവുകയാണ്. സമാധാനമായിരിക്കുക, നീ മരിക്കുകയില്ല. അപ്പോ കർത്താവിനെ മുഖാഭിമുഖം കണ്ടാൽ മരിക്കും എന്ന് വിചാരിച്ച ഗിദെയോനോട് ദൂതൻ തന്നെയാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. അപ്പൊ ഗിദെയോൻ ഒരു ധൈര്യമായി. അതിനുശേഷം ഗിദെയോൻ വീണ്ടും സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പക്ഷേ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം ഈ വിളി കിട്ടിയ ഉടനെ കർത്താവ് ഗിദെയോനോട് പറയുന്നത്, നിന്റെ വിഗ്രഹങ്ങൾ നീ എടുത്തു മാറ്റണം, വിഗ്രഹാരാധനയിൽ നിന്ന് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുണ്ടാകുകയുള്ളൂ. എല്ലാ വിഗ്രഹങ്ങളും വീട്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റുക. യോവാഷിന്റെ മകനാണ് ഗിദെയോൻ, യോവാഷോട് പുരോഹിതനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ വലിയ ബാലന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു, അക്ഷേരാ പ്രതിഷ്ഠകളുണ്ടായിരുന്നു, അതിനുവേണ്ടി സമർപ്പിച്ചിരുന്ന കാളകളുണ്ടായിരുന്നു. ഈ വിഗ്രഹം നശിപ്പിക്കുക, കാളയെ ബലിയർപ്പിക്കുക, കൊല്ലുക. ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ബാലന്റെ ക്ഷേത്രവും അക്ഷേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ച് കാളയെ കൊന്ന മിദിയാന്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് പിറ്റേ ദിവസം ജനങ്ങൾ പറയുമ്പോൾ പുരോഹിതനായ യോവാഷ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഈ ബാൽ ദൈവമാണെങ്കിൽ എന്തേ അവൻ സ്വയം സംരക്ഷിച്ചില്ല? ബാലിന് വേണമെങ്കിൽ ബാൽ സ്വയം സംരക്ഷിക്കട്ടെ. ഇത് വളരെ വ്യക്തമാണ്. അവൻ ദൈവമാണെങ്കിൽ സ്വയം പോറ്റട്ടെ,
അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടത്? അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെ എതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജെറുബാൽ എന്ന് അവന് പേര് കിട്ടി. പിഴ ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുക, യഥാർത്ഥ ദൈവത്തിലേക്ക് കടന്നു വരിക, അതാണ് ശക്തി പ്രാപിക്കാനുള്ള മാർഗം. അപ്പോ ഇത് ഒരുപാട് പ്രതീകങ്ങൾ, പ്രതീകാത്മകമായ അർത്ഥമുണ്ടാവും. എന്തെല്ലാം വിഗ്രഹങ്ങളാണ് വെച്ച് പൂജിക്കുന്നത്? നമ്മൾ നാശത്തിലേക്ക് നയിക്കുന്ന വിഗ്രഹങ്ങൾ, അത് സമ്പത്ത് എന്ന വിഗ്രഹമായിരിക്കാം, ആസക്തികളുടെ വിഗ്രഹങ്ങളായിരിക്കാം, ഏതെങ്കിലും വിഗ്രഹമാകട്ടെ, ദൈവമല്ലാതെ മറ്റെന്തിനെയെങ്കിലും നമ്മൾ ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളതിന്റെ അടിമകളായിത്തീരും. ഇപ്രകാരം വിഗ്രഹങ്ങൾ വെച്ചു പൂജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കാൻ ദൈവം വരികയില്ല. ആദ്യമേ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുക, ഹൃദയം ശുദ്ധമാക്കുക. ജോഷ് പറഞ്ഞത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, അതാളെ ദൈവം നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പോഴും ഈ വിഗ്രഹങ്ങളും അക്ഷയപ്രതിഷ്ഠകളൊക്കെ തകർക്കുന്നതിന്റെ ആന്തരികമായ അർത്ഥം ഇതാണ്: ദൈവത്തിന് വേണ്ടി സ്വയം പ്രതിഷ്ഠിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യനിർമ്മിതമായ ഈ വിഗ്രഹങ്ങൾക്കൊന്നിനും ശക്തിയില്ല. ഇത് ദൈവമല്ല, ദൈവത്തിന്റെ ഒരു അടയാളവുമല്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ വിഗ്രഹത്തിനുമ്പോൾ നമ്മൾ തന്നെ കുമ്പിടുമ്പോൾ നമ്മളെന്താ അർത്ഥമാക്കുക? ഈ വിഗ്രഹങ്ങൾക്കും എനിക്കും എല്ലാം അതീതനായൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടതെന്നും ഗിദെയോൻ മനസ്സിലാക്കി. അതാണ് പിന്നീട് സംഭവിക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ ഗിദെയോന്റെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുക. ആളുകളെ ഒരുമിച്ച് കൂട്ടി, പടയാളികൾ വന്നു, പക്ഷേ ഗിദെയോൻ വീണ്ടും ധൈര്യക്കുറവാണ്. ഈ വലിയ സൈന്യത്തെ, 10,000-ണക്കിന് ലക്ഷക്കണക്കിനുള്ള കൂടിയ സൈന്യത്തെ എൻ്റെ ഒരു ചെറിയ സൈന്യം കൊണ്ട് എനിക്ക് നേരിടാൻ സാധിക്കുമോ? അതുകൊണ്ട് ഗിദെയോൻ വീണ്ടും ഒരു അടയാളം ചോദിക്കുക. ദൈവം ചെയ്ത് ക്ഷമിക്കണം, എനിക്കൊരു അടയാളം തരണം. അടയാളം ഇതായിരിക്കും: ഒരു ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു കമ്പിളി വസ്ത്രം ഞാൻ ഈ പാറപ്പുറത്തിടും, ഇന്ന് വൈകുന്നേരം, നാളെ നേരം വെളുക്കുമ്പോൾ ഈ കമ്പിളി പുതപ്പിൽ മാത്രം മഞ്ഞ് കാണുകയും മറ്റേ പാറയിൽ മഞ്ഞില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങാണ് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളാം. ദൈവം സമ്മതിച്ച് ചെയ്തോളൂ. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ കമ്പിളി കുതിർന്നിരുന്നു, മറ്റെടുത്ത് ഒന്നുമില്ല, ഒരു പാത്രം നിറയെ വെള്ളം പിഴിഞ്ഞെടുത്തു എന്നാണ് ബൈബിള് പറയുന്നത്. പക്ഷെ എന്നിട്ടും പൂർണ്ണമായും ധൈര്യമായില്ല. അടുത്ത ഒരു പരീക്ഷണം കൂടി: ദൈവം ചെയ്ത് ക്ഷമിക്കണം, എന്റെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് പൊറുക്കണം. ഒരു പരീക്ഷണം കൂടി: നാളെ ഈ കമ്പിളി പുതപ്പ് മാത്രം ഉണങ്ങിയിരിക്കുകയും പാറയിൽ വെള്ളം